എന്റെ ചെലക്കില് രാത്രിയായാലും പണ്ടാര ചെമ്പിന്റെ ചെലക്കില് എന്റെ ചെലക്കില് കേട്ട് ഉറങ്ങാൻ പറ്റുന്നവർ ഉറങ്ങിയാ മതി. സുഖമായിട്ട് ഉണ്ണുന്നത് ഉറങ്ങുന്നതും ഈ ചന്ദ്രോത്ത് തറവാട്ടി കാലുകുത്തിയതിന് ശേഷമാ. അത് ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ഈ ആനച്ചമയങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വെച്ചൂടെ നിനക്ക്? സൗകര്യമില്ല എനിക്ക്. കയ്യിലും കഴുത്തിലും ഒക്കെ മതിയും കൊതിയും തീരുന്നിടം വരെ ഇട്ട് നടക്കാനാ എന്റെ തറവാട്ടിൽ നിന്ന് ഒരു കാൽപ്പട്ടി നിറച്ച് സ്വർണം തന്നയച്ചത്. അതൊക്കെ ഞാനിപ്പൊ അഴിച്ചു വെക്കണം പോലും. അയ്യടാ, അല്ലാതെ കോന്ത്രോത്തിലെ കോരക്കൂനം കുറുപ്പിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നോന്നുമല്ല. കോരക്കൂനം കുറുപ്പ് നിന്റെ മറ്റവൻ മറ്റവനാണവൻ. വേണ്ട, ഇതിന് മറുപടി ഞാൻ കണി കണ്ടിട്ട് വന്ന് പറയാം. ആദ്യം എഴുന്നേറ്റ് വന്ന് കണി കാണാൻ നോക്ക്. മോളെ എന്തോ അമ്മമ്മേ കൊണ്ടോയി കണി കാണിക്കേ. ദീർഘസുമംഗലി ഭവ. കണ്ണു തുറക്കു മക്കളെ, നിങ്ങളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ അപ്പൂപ്പ? എന്റെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ തന്നെ അപ്പൂപ്പന് തൃപ്തിയായി. സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ നിക്കണേ. ഓ കളഞ്ഞു. എന്താ എന്റെ കുഞ്ഞിനെ കണ്ണു വെച്ചു? എനിക്ക് കൈനിട്ടുണ്ടോ അമ്മമ്മേ?
അമ്മമ്മയുടെ തങ്കക്കുടത്തിന് വിഷ്കൈ നീട്ടം തരാൻ അമ്മമ്മ ഇന്നലെ തന്നെ കരുതി വെച്ചിരിക്കുക. അതേ അയ്യോ എന്ത് കഷ്ടായത് അമ്മമ്മേ, ഇതും കൂടി കൂട്ടി ഇപ്പൊ 23 മാലയായി. എന്റെ പൊന്നിനെ പൊന്നുകൊണ്ട് മൂടിയാലും ഈ അമ്മമ്മയ്ക്ക് തൃപ്തിയാവില്ല. നിന്നതേ ഇത്ര ഉള്ളപ്പോ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ മോള് പോയതാ. നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയ ഞാൻ അവിടെ ചെല്ലുമ്പോ അവൾ എന്നോട് ചോദിക്കും. അതൊന്നും അല്ല എന്റെ മോളെ കാര്യം, നിനക്ക് മാല പണിയിച്ച കൂട്ടത്തിൽ ഇവള് ഒപ്പിച്ചു വന്ന് പെണ്ണിനെ പൊന്നഴകെന്ന് കേട്ടിട്ടില്ലേ? ഇനി അപ്പൂപ്പന്റെ കൈനീട്ടം. വരട്ടെ വരട്ടെ, അപ്പൂപ്പന്റെ ഇക്കൊല്ലത്തെ വിഷ് കൈനീട്ടം എന്റെ മുമ്പിൽ കൈനീട്ടിയാ കിട്ടില്ല. ഒരുത്തന്റെ മുന്നിൽ നീ കഴുത്ത് നീട്ടണം. കഴുത്ത് നീട്ടേ, അതെന്തിനാ? നിന്നെ കെട്ടാൻ. ആ ഒരുത്തൻ ഇന്ന് ഇവിടെ വരും. അതിന് എന്റെ കുഞ്ഞിന് കെട്ടപ്രായമായില്ലല്ലോ. എടീ, ചന്ദ്രോത്ത് കുടുംബത്തിൽ നീ മൂത്തു വരെ ചിരുന്ന പോലെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇരിക്കില്ല. അഥവാ ഇരുത്തിയാ തന്നെ അവരവരുടെ പാട്ടിന് പോവും. 18 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം. അല്ല, ഒരു മാസിക പണ്ണിയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് തന്നെയാ കുട്ടികൾ ചീത്തയായി പോണത്. വലിയൊരു വർത്താനം പറയേണ്ടത് നിനക്ക് എന്തെങ്കിലും കാര്യം? അപ്പുറത്ത് പോ, ഇടി അപ്പുറത്ത് പോയ. ഇന്ദുമോളെ അവൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടമായി എന്നാ പറഞ്ഞേ. എവൻ ഇന്ദുമോളെ എപ്പ കണ്ടു, എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു? എന്റെ കൺവെട്ടത്തൊന്നും ഞാൻ അവളെ എങ്ങും പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. നിന്ന് താളം തുള്ളാണ്ട് കാര്യം പറ മനുഷ്യ. ഇന്ദുമോടെ ഫോട്ടോ പയ്യൻ കണ്ടിട്ടുണ്ട്. അതിനിവിടെ ഫോട്ടോ പ്രദർശനം ഒന്നും നടത്തിയിട്ടില്ല. പറയുന്നേ കേക്കടി, നല്ല പഠിപ്പും ജോലിയുള്ള പയ്യനാ. അച്ഛനും അമ്മയും നന്നേ ചെറുപ്പത്തി മരിച്ചു. പിന്നെ വളർത്തിക്കൊണ്ടുവന്നത് വകയിലൊരു അമ്മാവന, അയാളും മരിച്ചു. പിന്നെ ഈ പയ്യനെ, അവനും മരിച്ചു. വാങ്ങിക്കൊണ്ടേ ഇത്. കാര്യമൊക്കെ ശരിയാ, എംഎക്കാരനും ബിഎക്കാരനൊന്നും എന്റെ മോക്ക് വേണ്ട. അവളുടെ കൂട്ട് 10-ാം ക്ലാസ് പഠിച്ചവനാണെങ്കിൽ മതി. നീ ഇങ്ങനെ പ്രാന്ത് പറയാതെ കാർത്തു. പ്രാന്തല്ല, കാര്യാ പറയണേ. അവന്റെ പഠിപ്പും പത്രാസും വെച്ചോണ്ട് എന്റെ കുഞ്ഞിനെ പന്ത് കെട്ടണ പോലെ കട്ടാൻ ഞാൻ സമ്മതിക്കില്ല. എടീ വിവരം കെട്ടവളെ, എന്തോ നിന്റെ ആങ്ങളെ ശേഖരക്കുറിപ്പ് ഉണ്ടോന്ന് ആലോചനയാ ഇത്. ശേഖരൻ സ്വന്തം മോനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു പയ്യനില്ലേ മധു, അവരാ. മധു എന്നാ പിന്നെ നേരത്തെ പറഞ്ഞു തുളയ്ക്കാൻ പാടില്ലായിരുന്നു? മധു ആണെങ്കി മോശം വരാൻ വഴിയില്ല. അതെ അമ്മമ്മേ, മോശം വരാൻ വഴിയില്ല. അയ്യേ ൂങ്കാവിൽ
தகதினத்தும் இத்தகதினத்தும் தகதினத்தும் தகஜோ தகஜோ നിങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യമുള്ള ഒരു പ്രൈവസി ഇവിടെ ഇല്ല അല്ലേ? കല്യാണം കഴിഞ്ഞ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങളെ ഇവിടെ താമസിപ്പിക്കുക എന്നുള്ളത് എന്റെ ഒരു കൊതിയായിരുന്നു. എന്റെ മാത്രമല്ല ഇവളുടെ ഈ വീട്ടിൽ ഇനിയൊരു കല്യാണം നടക്കാനില്ലല്ലോ. എല്ലാം വിചാരിച്ച പോലെ മംഗളമായി നടന്നതിൽ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. ഒരച്ഛനായിരുന്നോ ഒരു കാരണവരായിരുന്നോ ഒക്കെ ഒരു തോന്നല്. പിന്നെ രണ്ടർത്ഥത്തില് ഇവളെന്റെ മകളാണ്. ഒന്ന് എന്റെ പെങ്ങളുടെ ചെറുമകൾ എന്നുള്ള നിലയ്ക്ക്, പിന്നെ എന്റെ മകന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക്. മോളെ, നിനക്കറിയാം ശേഖരൻ മാമയ്ക്ക് പിറക്കാതെ പോയ മകനാ മധു. ഈശ്വരൻ ഞങ്ങൾക്ക് സന്താന ഭാഗ്യം മാത്രം തന്നില്ല, പക്ഷെ കല്യാണം കഴിഞ്ഞ് 22 വർഷത്തിന് ശേഷം ദാ ഈ വലിയ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. അവനെ ഞാൻ നിനക്ക് തന്നു. ഇനി നീയാണ് അവനല്ല. അവനെ നീ ദൈവമായിട്ട് കരുതണം, സ്നേഹിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഈ 300 രൂപ വാങ്ങി വെച്ചാലേ വക്കീൽ എനിക്ക് സ്റ്റേ തരും. ഫീസ് അല്പം കൂടുതലാ. മോക്ക് ശ്രീധരൻ കൊടുത്തത് ഇങ്ങനെ ആയിരിക്കും. വെറുതെ അല്ല അയാൾ മോളെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. നക്കിത്തരം കാണിക്കല്ലേ മുപ്പിന്നെ. ഇനി എട്, ഇനി എന്റെ കയ്യിൽ ഈ 100 രൂപ കൂടി ഉള്ളു. ഊരിയതല്ലേ അമ്മാവാ, ഉറയിലിടണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, മോളുടെ ഡൈവോഴ്സിന്റെ കാര്യം ഓക്കെ, ധൈര്യമായിട്ട് 2 കല്യാണം ഉറപ്പിച്ചോ. പോട്ടെ, അപ്പൊക്കോ പോ ചെല്ല്. കടന്നു വരൂ, കടന്നു വരൂ. കല്യാണം കഴിക്കാനാണോ? അല്ല, അഴിക്കാനാണോ? വേർപെടുത്താൻ. വക്കീൽ സാർ അല്ലേ ഇവിടെ? അയാൾ അവിടെ എങ്ങാനും കാണും. വേസ്റ്റ് വക്കീല്. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തോ സാറെന്നെ വിളിച്ചോ? ഞാൻ ദേവിയാണ് വിളിച്ചത്, ഭഗവതി. അല്ല സാർ, എന്റെ പേരും ദേവി എന്നാ. തമാശ, വൈദ്യം കൽപ്പിച്ചത് പാലി, രോഗിച്ചത് പാലി. അയ്യോ, ഭയങ്കര കാപടി. അപ്പൊ അല്ല, സാറ് ദേവി വിളിച്ചപ്പോ ദേവി വിളിയിട്ട്. അയ്യോ, ഇളമക്കര പീതാംബരൻ പിള്ള തന്ന പണം അവിടെ. ഇളമക്കര പീതാംബരൻ പിള്ള. ഓ, ഇളമക്കര പീതാംബരൻ പിള്ള. പീതാംബരൻ പിള്ള അയാൾ തന്ന പണം അവിടെ. എവിടെയുണ്ട് ഇത്? 300 ഉള്ളല്ലോ. ഇളമക്കര പീതാംബരൻ പിള്ള എന്ന് പേര് മാത്രമുള്ളൂ സാറേ. ആള് പരമ പീറയാ. ഇത് തന്നെ മുക്കിലിട്ടാ കിട്ടിയത്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ അങ്ങനല്ലോ. 600 രൂപ നിന്റെ തന്നാണല്ലോ. ആ 600 രൂപയോ? ആ നാറി അങ്ങനെ പറഞ്ഞോ? എന്റെ പൊന്ന് സാറേ, ആകെ 400 രൂപയാണ് ആ പീറ പിള്ള തന്നത്. എത്ര 100 പറഞ്ഞത്? 400. ഇത് എത്ര 100 ഉണ്ട്? 300. ബാക്കി 100 പോക്കറ്റിങ് എടുക്ക. പോക്കറ്റിലോ? ഇതെങ്ങനെ പോക്കറ്റിൽ വന്നു? നേരത്തെ പറഞ്ഞ പോലെ വേറെ. ആണഴകൻ അധികം കാലം ഇവിടെ വാഴാൻ പോകുന്നില്ല.
എന്താ കേസ്? വിശ്വാസ വഞ്ചന, ചതി, മോഷണം, ഇത്തവണത്തേക്ക് മാപ്പാക്കണം സാർ. തന്നോടല്ലോ. ആ അപ്പൊ അതാണ് പ്രശ്നം. വിഷമിക്കണ്ട, നാല് ദിവസത്തിനുള്ളിൽ ഈ ബാധ ഒഴിപ്പിച്ചു തരാം. ഇതാ ഇവിടെ നോപ്പിട്ടേ. എന്നിട്ട് ഈശ്വരന്റെ മനസ്സിൽ ധ്യാനിച്ച് 1001, 2002 3003 അല്ല കപ്പാസിറ്റി അനുസരിച്ച് വെച്ചോ. എന്താ ഇത് ശേഖരമാമേ? അത് നെയിം ബോർഡ്. അത് മനസ്സിലായി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ? അഡ്വക്കേറ്റ് കെ ശേഖർ ഗ്രൂപ്പ് BA BL ഡൈവോഴ്സ് ജസ്റ്റിസ്. ഇങ്ങനെ എഴുതി വെക്കുന്നത് മോശമാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ കോടതിക്കകത്തും പുറത്തും എന്റെ ട്രേഡ് നെയിം അങ്ങനെ ആയിപ്പോയി. ഇതുവരെ 99 അതിനെ പിരിച്ചു, ഇതും കൂടെ ആയാൽ 100 തകയും. നിങ്ങളും ഡൈവോഴ്സിന് വന്നതാ? അതെ. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം ആയുള്ളൂ, ഡൈവോഴ്സ് വേണം പറഞ്ഞാൽ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ പിരിയേ? അതറിയില്ലേ, കല്യാണത്തിനല്ലേ നല്ല നാളും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമുള്ളൂ? ബന്ധം പിരിയാനൊന്നും വേണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും ആകാം, ആർക്കു വേണമെങ്കിലും ആകാം. ഫോർ എക്സാമ്പിൾ, കൊച്ചുപിള്ളക്ക് തറവാട്ടില്ല. മുഷിഞ്ഞ വസ്ത്രം അഴിച്ചു കളയണ പോലെ കളയാൻ പറ്റണതാ ഈ താലിന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കടാ? സൂക്കേട് എനിക്കല്ല, എന്റെ ഭർത്താവിനാ. ഒരു ഒരുമ്പട്ടോൾ എന്റെ ഭർത്താവിനെ കറക്കി എടുത്തതാ. എല്ലാ ദിവസവും ഭർത്താവ് ഓഫീസിൽ പോകുന്ന ബസ്സിൽ അവളും ഉണ്ടാവും. അങ്ങനെ ഒരേ ബസ്സിൽ വന്നു പോയവർ ഒരു ദിവസം ഒരുമിച്ചായി താമസം. എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ പിന്നെ എനിക്കിതല്ലാതെ വേറെന്താ വഴി? ഏതോ ഒരുത്തി ഭർത്താവിനെ വശീകരിച്ചെടുത്തൊന്നും പറഞ്ഞ് നിങ്ങൾ ബന്ധം ഏർപ്പിക്കാൻ വന്നിരിക്ക. ചെന്നവളുടെ കരണക്കുട്ടിക്ക് 4 പൂശി കെട്ടിയവനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവണം. പറഞ്ഞ പോലെ അതും നേരാണല്ലോ. വളരെ ഉപകാരം. വരട്ടെ. ഈ മോന്തയ്ക്ക് പറ്റിയ പേര് ആണഴകനെ. എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? എന്റെ കഞ്ഞോടി മുട്ടിക്കാ നീ ഇപ്പൊ വന്നത്? ഓരോ കുടുംബങ്ങളെ തകർത്തിട്ടേ അങ്ങനെ ഇപ്പൊ ശേഖര മാമ കഞ്ഞി കുടിക്കണ്ട. എന്റെ ഈശ്വരാ, 99 ഭാര്യ ഭർത്താക്കന്മാരെ പിരിച്ചുന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതാ ശേഖരമാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവാത്ത. ഇനി ഈ ബോർഡ് ഇവിടെ വെക്കരുത്. ഇനി മുതൽ ഡൈവോഴ്സ് കേസ് എടുക്കില്ല എന്ന് ശേഖരമാമ എന്റെ നെറുകില തൊട്ട് സത്യം ചെയ്യും. പിള്ളേരും ശേഖരമാമയുടെ മോളാണ് ഞാൻ, അതും രണ്ടർത്ഥത്തിൽ. സത്യം ചെയ്യ്. ഇത് പോരാ, സത്യവാചകം പറയണം. ഇനിമേലിൽ ശേഖരക്കുറുപ്പെന്ന അഡ്വക്കേറ്റ് കുറുപ്പെന്ന ഞാൻ വിവാഹമോചന കേസുകൾ എടുക്കുന്നതല്ല. ഇത് സത്യം, 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 സത്യം. എങ്ങനെയുണ്ട് നിന്റെ നായര്? പിന്നെ കാര്യ, ഞാനെന്ന് പറഞ്ഞ മധുരത്തിന് ജീവനമ്മേ. ചക്കരയെന്നും തേനെന്നും ഒക്കെ വിളിക്കുന്ന സമയായിപ്പോ. ഈ സ്നേഹവും താല്പര്യവും ഒക്കെ അവസാനം വരെ ആണുങ്ങൾക്ക് നമ്മളോടുണ്ടാവണം. അതാ നമ്മള് പെണ്ണുങ്ങളുടെ മിടുക്ക്. അല്ലെങ്കിൽ കയറൂര് വിട്ട പയ്യന്റെ മാതിരി തിന്ന് തിന്ന് തൊടിമാറി തിന്നാൻ തുടങ്ങും. മധുരട്ടൻ അങ്ങനെയുള്ള ആളല്ല അമ്മമ്മേ. ഈ കാര്യത്തിൽ അമ്മമ്മയ്ക്ക് പേടിയാ മോളെ. വേണ്ടാത്തതൊക്കെ അവളുടെ തലയിൽ കയറ്റി കൊടുക്കാതെ. വേണ്ടാത്തതൊന്നുമല്ല, നമ്മുടെ മോടെ ഗതി ചെറുമോക്ക ഉണ്ടാകാതിരിക്കാനാ ഞാനീ പറയണത്. എന്തൊക്കെ പ്രതീക്ഷയോടെയാ എന്റെ മോളുടെ കൈ പിടിച്ച് അവന് കൊടുത്തത്. എന്നിട്ട് തങ്കം പോലത്തെ എന്റെ മോളെ ഇതുപോലൊരു കുഞ്ഞിനെ ഇട്ടിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയില്ലേ ഇവളുടെ അച്ഛൻ. അവസാനം പട്ടിയെ പോലെ പുഴുത്ത് ചത്തു. അവ നരകത്തിൽ കിടന്ന് പെടയണത് എന്റെ മോള് സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാവും. ദുഷ്ടരായാലും ശത്രുക്കളായാലും മരിച്ചുപോയവരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് കാർത്തു. എന്തൊക്കെ ആയാലും നമ്മുടെ ഇന്ദുന്റെ അച്ഛനല്ലേ. അങ്ങനൊരു അച്ഛൻ എന്റെ മോൾക്കില്ല. ഇവളുടെ മനസ്സിൽ ആ വൃത്തികെട്ട പരീക്ഷയുടെ ഓർമ്മ പോലും ഇല്ല. ഉണ്ടോ മോളെ? പെണ്ണുങ്ങള് ഭർത്താക്കന്മാരെ വിശ്വസിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം, എല്ലാം വേണം. പക്ഷെ ഊണിലും ഉറക്കത്തിലും അവരുടെ മേലെ 2 കണ്ണും വേണം. വേറൊരു പെണ്ണിന്റെ കണ്ണ് അവരുടെ മേലെ വീഴാതെ നമ്മൾ സൂക്ഷിക്കണം.
ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണിനെയാ. അതാണ് അമ്മമ്മ പറഞ്ഞത്, നീ ദിവസവും നീലി പ്രങ്ങാതി വെളിച്ചെണ്ണ തേച്ച് താളി തേച്ച് കുളിക്കണം എന്ന്. നോക്ക് ആ മുടി മുഴുവൻ പോയി. മതി നിന്റെ സാരോപദേശം, ഇവർക്ക് ഇറങ്ങാൻ സമയമായി, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. നീലി പ്രങ്ങാതി വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പറയണത് സാരോപദേശ? ഇതാ ഇപ്പൊ കഥ. എന്ന് വരട്ടെ പൂപ്പ. നിങ്ങൾ പോട്ടെ അമ്മമ്മേ. അഷ്ടൈശ്വര്യ ലക്ഷ്മിയായി വാഴുക, ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. മധു ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം, ഞാനൊന്ന് രണ്ട് ആസനം കാണിച്ചു തരാം. ഇന്ദു വീട് ഇഷ്ടായോ? ഇനി അകം കണ്ടിട്ട് പറയാം. എന്നാ ഞാൻ ഇങ്ങോട്ട് ചെല്ലട്ടെ, അതാ എന്റെ വീട്. മല്ലപ്പുഴ അങ്ങോട്ടൊക്കെ വരണേ. മധു പോട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവണേന്ന് ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് വലതുകാല് വെച്ചങ്ങോട്ട് കേറുക. നീയല്ല കേറിക്ക, നീ വലതുകാല് വെച്ച് വെച്ച ഞാൻ പരിവത്തിലായത്. ഓ പിന്നെ എന്റെ വലതുകാലിന്റെ ഗുണമാ നിങ്ങൾ ഈ അനുഭവിക്കണത്. അതാണ് ശേഖരമാമയ്ക്ക് ഇടക്കിടക്ക് പുറം വേദന അല്ലേ? ഈ പുതുമോടി ഒന്ന് കഴിഞ്ഞോട്ടെ, നിനക്ക് എവിടൊക്കെയാ വേദന വരാൻ പോകുന്ന അപ്പ അറിയാം. വാ മോളെ. അല്ലല്ല, ഞങ്ങള് ഇവിടെ ചുറ്റിക്കിറങ്ങി നിക്കുന്നില്ല, പോവാ. അങ്ങനെ ഇപ്പൊ പോണ്ട. എന്താ മോളെ, ഞങ്ങൾ വിളിച്ച വെളിപ്പുറത്തില്ലേ? അപ്പോ ഇങ്ങോട്ട് വാടി. എങ്ങനെ വീടും പരിസരവും ഒക്കെ ഇഷ്ടമായി? പരിസരം അത്രയ്ക്ക് നല്ലതൊന്നുമല്ല, ചുറ്റും വീടുകളാ. എന്റെ ഇന്ദു ഇത് സിറ്റിയാണ്, നിന്റെ നാട്ടിൻപുറമല്ല. ചുറ്റും വീടുള്ളത് നല്ലതല്ലേ? ഞാൻ ഓഫീസിൽ പോയാ നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ, പേടിക്കണ്ടല്ലോ. പക്ഷേ വീടിന്റെ ഉള്ളിലൊക്കെ നിറച്ചു പെണ്ണുങ്ങളാ, എല്ലാരും നല്ലവരാ, വളരെ ഫ്രീ ആയിട്ട് ഇടപെടും. അത് മധുവേട്ടൻ എങ്ങനെ അറിയാം? ഞാനിവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്നതല്ലേ, അത്രയ്ക്ക് സഹായമായിരുന്നു എല്ലാവരും. മതി മതി, അങ്ങനെയുള്ള സഹായം ഒന്നും ഇനി വേണ്ട. ശരി, ഓക്കെ ഓക്കെ. നീ ഒരു കാര്യം ചെയ്, എല്ലാം ഒന്ന് നോക്കിക്കാണ്, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോൾ നിന്റെ ഈ കൈകൊണ്ടുണ്ടാക്കിയ നല്ലൊരു ചായ എനിക്കുണ്ടാക്കി തരണം. ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറ്റിലൂടെയാണെന്ന് നിനക്കറിയാമല്ലോ. ഈ വയറ്റിലൂടെ തന്നെ ഞാൻ മധുവേട്ടന്റെ ഹൃദയത്തിലോട്ട് കയറിക്കോളാം. അതെ, എനിക്ക് 51 തരം പച്ചക്കറിയും, 18 തരം ചോറും, 9 തരം ബിരിയാണിയും, 15 തരം ഇറച്ചിക്കറിയും, 17 തരം ചെമ്മീൻ കറിയും, 11 തരം കൊണ്ടാട്ടം. എന്താ മധുട്ടാ? ഒന്നുമില്ല, നീ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നാ മതി. ചായയുടെ കൂടെ വടയും ജിലേബിയും ബോണ്ടയും വേണ്ടല്ലേ? വേണ്ട, ചായ ചായ മതി. ചായ മാത്രം. മധുവേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സാരിയും ബ്ലൗസോ? ആരാ? വരൂ, ഇരിക്കൂ. ഞാൻ ഇരിക്കുന്നേ. എനിക്കിവിടെ ആരും പരിചയമായിട്ടില്ല. മധുവേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ്. എന്താ പേര്? ശാന്തി. എന്റെ പേര് ഇന്ദുന്നാ. ഞാനിവിടുത്തെ വേലക്കാരി വച്ചമ്മേ. വേലക്കാരിയോ? ക്ഷണിക്കടി, ഞാനൊന്ന് ഇരിക്കാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ചാടിക്കേറി ഇരിക്കുക? നീ ഇവിടെ വേലയ്ക്ക് വന്നതാണോ അതോ വേല ഇറക്കം വന്നാണോ? നിന്നെ കാണാനും കൊള്ളാലോ ഡി. അതെന്താ വേലക്കാരിക്ക് സൗന്ദര്യം പാടില്ല? ന്യായം പറയാ, സൗന്ദര്യമൊക്കെ ആവാം, ഒരു തെറ്റുമില്ല. പക്ഷേ അതിവിടെ വേണ്ട, നീ പൊയ്ക്കോ. അപ്പൊ ജോലിക്ക്? വേണ്ട, പറഞ്ഞില്ലേ നീ വരണ്ട. നിന്റെ വീട്ടില് വയസ്സായ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞുവിട്. എന്നാലേ 98 വയസ്സായ എന്റെ മുത്തശ്ശി ഉണ്ട്, അവര് മതി. ആ മൗസാറിന്റെ കാര്യം പോക്കാം. അമ്പടി കേമി, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഓണങ്ങളും മയക്കാൻ നടക്കുന്നു. ഹായ്, മധു ഉണ്ടോ? ഇല്ല, ഉണ്ണാൻ പോണേ ഉള്ളു. എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങള്. ഇതന്നെയാ മധുവേട്ടൻ പറഞ്ഞത്, അയൽവാസികളൊക്കെ നല്ല സ്നേഹമുള്ളവരാന്ന്. ദൈവമേ, ഇമ്മാരി അയൽവാസികളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കാ? നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഭഗവത്ഗീതയിലെ രണ്ട് ശ്ലോകം ചൊല്ലുമായിരുന്നു. ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി മോളുവിന്, വീട് ഇഷ്ടപ്പെട്ടില്ലേ?
കിടക്കുന്ന സാരിയും ബ്ലൗസും ഒക്കെ ആരുടെയാണ്? എനിക്കൊന്നും കേക്കണ്ട. ആ സാരിയും ബ്ലൗസും ഏത് പെണ്ണിന്റെയാണെന്നും അവളും മധുവേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയണം. നീ സമാധാനപ്പെടും, ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. നോണ പറഞ്ഞ കൊല്ലും ഞാൻ. പട്ടിക്കാട്ടുകാരിയാണ്, 10-ാം ക്ലാസ്സുകാരിയാണ്, എന്ന് കരുതി എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ചിരിക്കട്ട, ചിരിക്കണ സമയം കൊണ്ട് എന്തെങ്കിലും നോണ ആലോചിച്ചെടുക്കായിരിക്കും. എനിക്കുണ്ട് ബുദ്ധി. നിർത്തി കാര്യം പറയുന്നുണ്ടോ? എന്തു, അതിവിടെ ജോലിക്ക് വരുന്ന സ്ത്രീയുടെ വർക്കിംഗ് ഡ്രസ്സുകളാ. അവര് കുറച്ച് ദൂരത്തു നിന്നാ വരുന്നത്. ഇവിടെ വന്ന് സാരിയും ബ്ലൗസും ഒക്കെ മാറിട്ടാ ജോലിക്ക് കയറുന്നത്. ഓഹോ, അപ്പൊ ഉർവശിയുടെ ആണോ? അയ്യോ, ഉർവശി അല്ല, ശാന്തി. കോന്തി, പേരൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കാ. യോനേ, അവളെ വീരാളി പട്ടൊക്കെ എടുത്ത് കത്തിച്ചു കളയാൻ പോവാ. അയ്യോ, അവൾ വരുമ്പോ എന്തുകൊടുക്കും? ഒന്നും കൊടുക്കണ്ട. അവൾ ഇനി വരില്ല. ഞാനേ അവളെ പറഞ്ഞു വിട്ടു. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ. എന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മധുവട്ടൻ കഴിച്ചാ മതി. എന്റെ എന്തോ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സെർവന്റ് കിട്ടിയെന്നറിയാവോ? മധുവേട്ടാ, ഇന്നത്തെ കാലത്ത് വേലക്കാരികൾ ഒന്നും വിശ്വസിച്ചൂടാ. ഭക്ഷണത്തിൽ കൈവശം ചേർത്ത് തരാനും മടിക്കാത്ത കൂട്ടരാ. അവക്കൊക്കെ ഈ വീടല്ലെങ്കിൽ വേറൊരു വീട്. എനിക്കേ ജീവിതാവസാനം വരെ ഈ വീടും ഈ വീട്ടുകാരനും മാത്രമേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഐ ലവ് യു മോർ ദാൻ എനിതിങ്. എന്നെ താനെന്നൊന്നും വിളിക്കണ്ട. എന്നാ ഇന്ദു എന്ന് വിളിക്കാം. അതും വേണ്ട. പിന്നെ നീന്നും എടീന്നും ഒക്കെ വിളിച്ചാ മതി. മധുവട്ടൻ അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. ഓക്കെ, ഏറ്റു. അയ്യോ, ഞാൻ ചായ ഇടാൻ മറന്നു. ഇപ്പൊ തരാട്ടോ. നിക്കടേ അവിടെ, നോക്കി നിക്കാതെ പോയി ചായ എടുത്തോണ്ട് വാടി. ഉച്ചയാവുമ്പോ ഓഫീസിൽ നിന്ന് പ്യൂൺ മണി വരും. ലഞ്ച് അവന്റെ കൊടുത്തുകൊണ്ടാ മതി കേട്ടോ. അയ്യോ, ഒരു കാര്യം മറന്നു മധുവേട്ടാ, ചന്ദനം തൊട്ടില്ല. ഒരു നിമിഷം. ചന്ദനവും കളപോന്നും വേണ്ടെന്തോ, ഇപ്പൊ തന്നെ മണി 9:30 ബസ് പോവും. ബസ്സോ? അതെ ബസ്. മധുവേട്ടൻ ദിവസം ഓഫീസിലെ ബസ്സിലാ പോണത്? അതെ, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ധൃതി വെക്കുന്നത്. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ലേ? പിന്നെ കോളേജ് പിള്ളേരുടെ തള്ള സഹിക്കാൻ വയ്യാത്തത്. ചിലപ്പോ ഉണ്ടല്ലോ മുഴുവൻ പെമ്പിള്ളാരായിരിക്കും. ഹൈ ഹീലില് ചെരുപ്പ് കൊണ്ടുള്ള ചവിട്ടു കൊണ്ട് എന്റെ കാലൊരു വഴിയായി. ആദ്യമൊക്കെ സോറി പറയുമായിരുന്നു, പിന്നെ ഡെയിലി ആയപ്പോ എന്തോന്ന് സോറി. എല്ലാ ദിവസവും ഭർത്താവ് ഓഫീസിൽ പോകുന്ന ബസ്സിൽ അവളും ഉണ്ടാവും. അങ്ങനെ ഒരേ ബസ്സിൽ വന്നു പോയവർ ഒരു ദിവസം ഒരുമിച്ചായി താമസം. ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയാ. ഇന്ദു, എന്തു പറ്റി? ഒന്നുമില്ല, മധുവേട്ടനെ പിരിയണ കാര്യം ഓർത്തപ്പോ. പിരിയേ? ഓ, ഞാൻ ഓഫീസിൽ പോകുന്ന ആ ഗ്യാപ്പ് അല്ലേ, അതൊക്കെ ഒരു പിരിയലാണോ എന്റെ മോളെ? എന്നാ ഇറങ്ങട്ടെ. വാതിലൊക്കെ ശരിക്കടച്ചിരുന്നോണം, കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. പകല് പോലും കക്കാൻ നടക്കുന്ന ഇണങ്ങളാ ഇവിടെ ഉള്ളവര്. അയ്യോ, ബസ്. തോന്നുന്നു അല്പം ലേറ്റായി. അങ്ങോട്ട് മുമ്പോട്ട് കയറി, കുറച്ച് നീങ്ങിക്കടോ. ഒന്ന് മാറി. ഹലോ സോ, ഇങ്ങോട്ട് ഇരിക്കൂ. താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് ലോങ് ലീവ് ഒന്നും എടുത്തില്ലേ? കല്യാണം കഴിഞ്ഞ ലോങ് ലീവ് എടുക്കണമെന്നുണ്ടോ? സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കാണ്. എങ്ങനെയുണ്ട് സാർ വൈഫ്? പാവ, ശുദ്ധ നാട്ടുമ്പുറത്തുകാരി. മധുസാറിന് ഓഫീസിൽ ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അതെയോ? എംഡി എന്ന് സസ്പെൻസിൽ വെച്ചിരിക്കാ. അത് ശരി. അല്ല, ഹണിമൂൺ ട്രിപ്പ് ഒക്കെ എവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതെന്താ, നാട്ടുമ്പുറത്തുകാർക്ക് ഹണിമൂൺ ഒന്നും ഇഷ്ടമല്ലെന്നുണ്ടോ?
അവരെന്നാ തന്നെ തല്ലിയത്? വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി വന്നിരിക്കുന്ന മിസ്റ്റർ മധുസൂദനൻ നായർക്ക് ഫയർ സ്റ്റോൺ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരിലും മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ എന്റെ സ്വന്തം പേരിലും ഹാർദമായ അഭിനന്ദനം. കല്യാണത്തിന് വരാ സാർ, ടെലിഗ്രാമിൽ ഒതുക്കി ശരിയായില്ല. എന്ത് ചെയ്യാനാടോ, ഒരു സഡൻ സിംഗപ്പൂർ ട്രിപ്പ് ഒഴിവാക്കാൻ പറ്റിയില്ല. അതിനെന്താ, കല്യാണത്തിന് വരാൻ പറ്റാത്തതിന് കോമ്പൻസേഷനായി ഒരു വാല്യുബിൾ ഗിഫ്റ്റ് ചെയ്യാൻ തനിക്ക് തരുന്നുണ്ട്. കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വർക്ക്, തന്റെ കരിയർ ലൈഫിൽ അതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും. ആർ യു ഹാപ്പി? ഷുവർ സാർ, താങ്ക് യു വെരി മച്ച്. മണിയോട് ആ ഫയൽ എടുത്ത് മധുവിന്റെ റൂമിൽ വെക്കാൻ പറയും. മണി ഇതുവരെ വന്നിട്ടില്ല സാർ. ദേ മണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നും നിന്റെ ഈ കുറേ യൂണിഫോം ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് വിട്ടുകൊണ്ട് വെളിയിൽ പോകാൻ നിനക്ക് വലിയ കുറച്ചില്ലല്ലേ? ഒരു കുറച്ചിലും ഇല്ല. എനിക്കറിയാം ഈ യൂണിഫോമിന് അതിൻ്റെതായിട്ടുള്ള അന്തസ്സും വിലയുണ്ട്. പക്ഷേ ഇത് ഓഫീസർമാർക്ക് ചോറെടുക്കാൻ പോകുമ്പോഴും പച്ചക്കറി വാങ്ങിക്കാൻ പോകാൻ നേരത്തും അണിയാനുള്ളതല്ല. ഓഫീസിനകത്ത് ഞാൻ പ്യൂൺ, ഓഫീസിന് പുറത്ത് ഞാനും ഓഫീസറെ പോലെ തന്നെ പേഴ്സണാലിറ്റി ഉള്ള ചെറുപ്പക്കാരനാ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞാൻ അണിയും. ഓക്കെ, റൈറ്റ്. പട്ടാ പകൽ ആരെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പോവോ? ഐഡിയ, ഒരു കള്ളൻ ഇതിവിടെ നിന്ന് എടുത്തോണ്ട് പോയി വഴിയിൽ ഒരു ഘോര സംഘടന നടത്തി ഞാൻ അവന്റെ നിന്ന് പിടിച്ചു വാങ്ങി എന്ന് ഇന്ദു ചേച്ചിയോട് പറയുന്നു. ഇന്ദു ചേച്ചിക്ക് എന്നോട് സിമ്പതി, മധു സാർ ഹാപ്പി, എന്റെ പ്രൊമോഷൻ ഓക്കെ. ഇന്ദു ചേച്ചി കാണുന്നില്ലല്ലോ, പുറത്തു പോയിരിക്കോ? ഇതകത്ത് വെക്കണമല്ലോ. കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, പകല് പോലും കക്കാൻ നടക്കുന്ന ഇനങ്ങൾ എവിടെയുള്ളവര്? അയ്യോ, ഇവ കള്ളനല്ല, മണിയാ. ലീവ് മണി, ലീവ് മണി. ആ മധുസാന്റെ ഓഫീസിലെ പിയൂടാ. എന്നാൽ ഇവൻ ആത്മാർത്ഥ ഉള്ളവനാ. വർഷത്തിൽ 300 ദിവസം ലീവാ, ബാക്കി 65 ദിവസം ഹോളിഡേ ആണല്ലോ. അറിഞ്ഞില്ല കേട്ടോ, ഞാൻ വിചാരിച്ചു കള്ളനായിരിക്കും, കണ്ടാ അങ്ങനെ തോന്നുവേ. എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്ന ചേച്ചി. എന്നാലും മധുസാറിന് ചോറെടുക്കാൻ വന്ന എന്നെ ചോറാക്കിയല്ലോ ചേച്ചി. ചേച്ചി, ഇക്കാലത്ത് കള്ളൻ ഏതാണ്, പ്യൂണേതാണ്, പ്യൂണേതാണ്, കള്ളനേതാണ്? നീ പോ. മണി വാ. ഒന്നേ ചേട്ടാ, ചേട്ടന്റെ വൈഫിനെ എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണേ. ഇത് സാറിന്റെ ചോറ്, ഇത് എന്റെ ലീവ്. ഇന്നാരാ ചത്തത്? സാറിന്റെ ഭാര്യ. ഞാൻ പറഞ്ഞോട്ടെ സാർ, സാറിന്റെ ഭാര്യ ടേപ്പ് റെക്കോർഡർ മോഷ്ടിക്കാൻ വേണ്ടി. ഞാൻ മുഴുവനും പറഞ്ഞോട്ടെ സാർ, സാറിന്റെ ഭാര്യ ടേപ്പ് റെക്കോർഡർ മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ ചെന്നാണെന്ന് കരുതി എന്റെ മുതുകത്ത് ഇഷ്ടിയെടുത്ത് എറിഞ്ഞു സാർ. രണ്ടു ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് നീ കള്ളനെ പോലെ അവിടെ ചെന്ന് നിന്ന് കാണും. അല്ല, ഇത് മുതുകത്ത് എറിഞ്ഞാൽ തലയ്ക്ക് എന്തിനാ കെട്ടിവെച്ചിരിക്കുന്നത്? അത് പിന്നെ അത് ഈ ഏറുകൊണ്ടത് മുതുകത്താണെങ്കിലും ഇളക്കം തട്ടിയ തലയ്ക്കാണെന്നാ ഡോക്ടർ ഷാരലി പറഞ്ഞത്. മുഖസ്ഥിതി പറയാണെന്ന് വിചാരിക്കരുത്, സാറിന്റെ ഭാര്യയ്ക്ക് നല്ല ഉന്നവാ, എറിഞ്ഞത് തലയ്ക്ക്, കൊണ്ടത് മുതുകത്ത്. എന്തായാലും സംഗതിയേറ്റി, ഭാഗ്യം. മധുവേട്ടന് ഞാനന്ന് മനസ്സിലായില്ല. എന്തോ എന്റെ അമ്മ പൊളിഞ്ഞോ? എന്താ മധുവേട്ടൻ വിളിച്ചത്? വിശക്കണ്ട, തെപ്പ വിളമ്പാം. എന്താടി ഇത്? പറ, അത് മനസ്സിലായി.
ഇതെങ്ങനെ നമ്മുടെ ബെഡ്റൂമിൽ വന്നു? ഇത് കൊള്ളാം, അത് എനിക്കെങ്ങനെ അറിയാം? നീ എന്റെ അടുത്ത് വിളച്ചിലെടുക്കരുത്. കാലത്ത് ഇത് വിട്ടുകൊണ്ടുവന്ന ലൈലയുടെ കർണം തടിച്ച നീയല്ലേ? പറയടി, നീയല്ലേ? അതെ, ഞാൻ തന്നെയാ. അവളുടെ ഒരു തരണത്തിലേ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സങ്കടമുള്ളൂ. അവളെ എന്തിനാ നീ അടിച്ചത്? എന്തിനാണ് ചോദിച്ചത്? എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാൻ വേറൊരുത്തി നോക്കുമ്പോ ഞാൻ പിന്നെ എന്ത് വേണം? കൈ വലിച്ച് കരണം തടിക്കണോ, അത് കൈ കൊടുക്കണോ? എന്താ ഇരിപ്പ്! മുട്ടി ഉരുമി ഭാര്യ പോലെ ഇരുന്നിരുന്നത്. മധുവേട്ടനൊന്ന് എസ് മൂളിയിരുന്നെങ്കിലേ അവിടെ റിമോട്ടിലിരുന്നെ തെറിച്ചവള്. മതി, നിർത്ത്. എന്തോ ഇത് സിറ്റിയാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വരും, ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തെന്ന് വരും. ഇന്നത്തെ കാലം അതാണ്. അതിനൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് കാണാൻ പോയാൽ ഭയങ്കര കഷ്ടമാവും. മധുവേട്ടൻ എന്താ കൂത്താടിയോട് പറഞ്ഞേ? ഞാൻ ശുദ്ധ നാട്ടുംപുറത്തുകാരിയാണെന്നല്ലേ? ഈ സ്വഭാവം കണ്ട എങ്ങനെ പറയാതിരിക്കും? ഉച്ചക്ക് ചോറെടുക്കാമെന്ന മണിയുടെ നട്ടെല്ലെറിഞ്ഞൊടിച്ചു, അത് ഓഫീസിൽ പാട്ടായി. നീയാണ് ലൈലയുടെ കർണത്തടിച്ചതും കൂടെ അറിഞ്ഞ എന്റെ മാനം പോയത് തന്നെ. മാനം പോയാ തിരിച്ചെടുക്കാം? സ്വന്തം ഭർത്താവ് കൈവിട്ട് പോയാ തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ ഇന്ദു, ഞാൻ തോറ്റു. നീ നിനക്ക് ശരിയെന്ന് തോന്നണ പോലൊക്കെ അങ്ങ് ചെയ്യ, എന്നെ വെറുതെ വിട്. അപ്പോ ഇന്ന് മധുവേട്ടൻ ആഹാരം കഴിക്കണില്ല അല്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ താമസിക്കുന്ന വീടാവുമ്പോ വഴക്കും വക്കാണൊക്കെ പതിവാ. എന്ന് വെച്ച് അത്താഴ പട്ടണി അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാരം കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ല. പിന്നെ അല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായ ആഹാരം കഴിക്കില്ലെന്ന് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. നീ ഇന്ന് ഉണ്ണുന്നില്ല. ഇല്ല മദേട്ടാ, ഞാനിന്ന് ഉണ്ണുണ്ട്. ഉണ്ണുന്നില്ല. നീ ഇന്ന് ചെയ്ത തെറ്റിന് ഇതാണ് ശിക്ഷ. ഒരു ദിവസം പട്ടിണി കിടന്ന എന്നും ഓർക്കും, പിന്നെ നീ ആവർത്തിക്കില്ല. എന്നിട്ടോ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ കഴിക്കാൻ പാടില്ല. എഴുന്നേക്കടി, എഴുന്നേക്ക. എന്നാ വിട്ടു വിഴുങ്ങിക്കോ. ആ കോഴി പൊരിച്ച് തിന്നാൻ മറക്കണ്ട കേട്ടോ. വയറ് ഫുള്ളായി. ആ കോഴി പൊരിച്ചത് അസാധ്യ ടേസ്റ്റ്. അമ്മേ, ആഹാ. കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാ കഴിക്കാൻ പാടില്ല. നീ ഇന്ന് ചെയ്ത തെറ്റിന് ഇതാണ് ശിക്ഷ. ഒന്ന് എണീറ്റേ, ഒരു കാര്യം പറയാനാ. കാര്യമൊക്കെ ഇനി നാളെ പറയാം. അത്താഴപ്പട്ടിണി കിടന്നാലേ ഈശ്വരകോവ ഉണ്ടാവുന്ന അമ്മമ്മ പറഞ്ഞിട്ടുള്ളത്. ഓ, ഇത് വലിയ ശല്യമായല്ലോ. മൂന്ന കണ്ടാലും മതി, ഭർത്താവിന്റെ മനസ്സ് നോച്ചാലേ ഇങ്ങനെ ഇരിക്കും. കൊരങ്ങി അനുഭവിച്ചോ. വിശപ്പ് സഹിക്കുന്നില്ലല്ലേ? നിനക്കെന്നെ സംശയ? ഒന്നുമില്ല, ഒരു മുൻകരുതല്. നമ്മൾ സൂക്ഷിച്ചാ പിന്നെ ദുഃഖിക്കണ്ടല്ലോ. ഞാൻ ഇത്തിരി ഫാമിലി ടൈപ്പാ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ അങ്ങനെയല്ലേ വേണ്ടതും. ഞാൻ പറയണത് ശരിയല്ലേ? പിന്നെ എന്നെക്കാളും ഭംഗി നിറമുള്ള പെൺകുട്ടികൾ കാണുമ്പോഴേ എന്റെ മനസ്സിൽ തീയാ. എന്താ ചിരിക്കണ? സാക്ഷാൽ ഉർവശി രംഭ തിലോത്തമമാരുടെ കൂടെ സുസ്മിതാസെന്നും ഐശ്വര്യ റായും കൂടെ ഒരുമിച്ച് വന്നെന്നെ വലയിട്ടാലും ഞാൻ അവരുടെ വലയിൽ കുടുങ്ങില്ല മോളെ. അവർക്കാർക്കും നിന്റെ അത്ര സ്നേഹമില്ലല്ലോ. എനിക്ക് എന്റെ ഇന്ദുക്കുട്ടിയാണ് എല്ലാം. ആദ്യം മധുവട്ട് എന്നെ കാണാൻ വന്നപ്പോ എനിക്കിതേ ഇത്ര ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോ ഇത്ര, അത് കഴിഞ്ഞിപ്പോ അല്ല ഇത്ര. പിന്നൊരു കാര്യം, നാളെ മുതൽ മധുവേട്ടൻ ആ നശിച്ച ബസ്സിൽ പോണ്ട. അയ്യോ, പിന്നെ നടന്നു പോനോ? എന്റെ ഇന്ദു, നീ ഇപ്പോഴും അതും ആലോചിച്ചോണ്ടിരിക്കാണോ?
ദേ രാത്രി മുഴുവൻ ഉറക്കമടിച്ചിരുന്നാ വല്ല രോഗം പിടിക്കും. നീ വേഗം കൈ കഴുകണം, ഉറങ്ങാൻ നോക്ക്. ജീവിതം മുഴുവൻ ഉറക്കം ഒഴിച്ചിരുന്ന് കരയുന്നതിലും ഭേദം ഒരു രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് ആലോചിക്കുന്നതാ നല്ലത് മധുവേട്ടാ. ഇതേതാ ഈ സ്കൂട്ടർ? ബജാജ് സ്കൂട്ടർ. ഇതെങ്ങനെ ഈ മുറ്റത്ത് വന്നാ ചോദിച്ചത്? നമ്മുടെ സ്കൂട്ടർ നമ്മുടെ മുറ്റത്തല്ലാതെ അയൽപ്പക്കത്തെ മുറ്റത്തിരിക്കോ? നമ്മുടെ സ്കൂട്ടർ? അതെ, നമ്മൾ വാങ്ങിയ നമ്മുടെ സ്വന്തം സ്കൂട്ടർ. എനിക്കല്ല, മധുവേട്ടനെ ഓഫീസിൽ പോവാനാ. ശുദ്ധ നാട്ടുമ്പുറത്തായിരിക്കേ ഇത്രേ കൊപ്പിക്കാൻ കഴിയും. എന്താ നീ പറയണേ? പാലരാത്രി 12 മണിക്ക് എന്നെ ഫോൺ ചെയ്ത് ഞാൻ അവിടെ മേടിച്ചു പോയി. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടുമുറ്റത്ത് ഒരു സ്കൂട്ടർ വേണമെന്നാ ഇവളുടെ ഡിമാൻഡ്. ഇല്ലെങ്കിൽ വിഷം കഴിച്ചു കളയും, അല്ലെങ്കിൽ ആത്മഹത്യ കളയും പറഞ്ഞ് ഇവളെന്നെ ഭീഷണിപ്പെടുത്തി. അർദ്ധരാത്രിക്ക് ഏത് കള്ളനെ പിടിച്ചാലാ ഒരു സ്കൂട്ടർ കിട്ടുക? പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ ഇവന്റെ വീട്ടിലേക്ക് വന്നു. അല്ലേ, ഗുമസ്തംപടി വിട്ട് സ്കൂട്ടർ മോഷണം തുടങ്ങിയോ? അയ്യോ, ഗുമസ്തംപടി നിർത്തിയേ. അപ്പൊ അതെന്റെ ചോറല്ലേ? ഇത് പണ്ടൊരു കേസ് നടത്തിയിട്ട് ഒരു ഘടോൽഗജൻ കുറച്ച് ഡോളർ തരാനുണ്ടായിരുന്നു. നേരെ അവന്റെ വീട്ടിൽ ചെന്നൊരു പെട്ടപ്പിക്കല്, ദേ കിടക്കുന്ന വണ്ടിയും പേപ്പറും നമ്മുടെ മുറ്റത്ത്. കേട്ടോളെ, ഞാൻ ഇവന്റെ പലരാശം പറഞ്ഞതാ, ഒരു കാറ് വാങ്ങിക്കും, അല്ലെ വേണ്ട ഒരു സ്കൂട്ടർ വാങ്ങിക്കും. അപ്പൊ ഇവൻ പറയാ അതൊക്കെ അനാഥ ചെലവാണ്, ബസ്സിൽ പോകുന്നതാണ് സുഖം. ബസ്സിൽ പോണ സുഖം ഞാൻ കണ്ടതാണല്ലോ. അല്ല, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ശേഖരമ്മ, ഇതൊക്കെ മേടിക്കാൻ എളുപ്പമാണ്, പക്ഷെ പെട്രോളിന്റെ മെയിന്റനൻസിന്റെ കാര്യം വരുമ്പോഴാ കൊഴയുന്നു. പെട്രോൾ വേണ്ട വണ്ടിക്ക് നല്ല പച്ചില പിഴിഞ്ഞ് ബോണറ്റിനകത്ത് ഒഴിച്ചാലുണ്ടല്ലോ. സ്കൂട്ടർ എന്തിനാണെന്ന് എനിക്കും മധുവേട്ടനും നല്ലപോലെ അറിയാലോ. ശേഖരമാമയുടെ മുമ്പിൽ അത് വിളമ്പണോ? മധുവേട്ടനല്ലേ പറഞ്ഞത് ഒരു സ്കൂട്ടർ വാങ്ങണമെന്ന്. പോലെ ഇപ്പൊ എനിക്കൊരു കാപ്പി മതിയേ. ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞിരുന്നു ഒരു സ്കൂട്ടർ വാങ്ങിച്ചിരുന്നെങ്കിൽ ബസ്സിലെ ഇടി കൊള്ളാതെ രക്ഷപ്പെടാമല്ലോ എന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന്. അതാടോ സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചാലുള്ള ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലാവുന്നുണ്ട് ശേഖരമാമേ. സ്കൂട്ടർ പഴയതാണെങ്കിലും പുതിയതാണെന്നേ തോന്നുന്നു. ഒന്ന് കേറിയിരുന്നേ. ഒന്നും പറ്റിയില്ല ചേച്ചി, ഒരു വിരല് പോയെന്നാ തോന്നുന്നു. ചേച്ചി, കടയിൽ നിന്ന് പച്ചക്കറിയോ പലവ്യഞ്ജനോ വാഷിംഗ് പൗഡർ നിർമ്മയോ വല്ലതും വാങ്ങണോ എന്ന് ചോദിക്കാൻ വന്നതാ. എന്നെ പോലെ ഓഫീസിലെ പണി മാത്രം നോക്കിയാ പോരെ ആലയമണി. ഒടിവും ചതവും ഫ്രാക്ചറും ഡാമേജും ഉണ്ട്, എക്സ്റേയും സ്കാനിങ്ങും ചെയ്യണം. ഓരോ ആഴ്ച ലീവ് വേണ്ടി വരും. ഒരാഴ്ച മതിയാവോ? കറക്റ്റ് സർ, ചിലപ്പോ കൂടുതൽ വേണ്ടി വരും. ഓപ്പറേഷൻ വേണ്ടി വരും സർ. ഈ ചോര കാണുന്ന ദുശ്ശകനല്ലേ? അല്ല, ചോര കാണുന്ന ശുഭലക്ഷണമാ. അതെ, ചോര കാണുന്ന നല്ലതാ, പ്രത്യേകിച്ച് നിന്റെ ചോര. ഇന്നെല്ലാം ശുഭമായിരിക്കും. നീ പോ നോക്ക്. എന്നാണ് ഒരു കമ്പനിക്ക് പടിഞ്ഞാട്ട വേണ്ട, തെക്കോട്ട് പോകാൻ സമയമായിട്ടില്ല. എന്നാ മണി കേറടോ, വാ. എനിക്ക് ഹോസ്പിറ്റലിലോട്ടാണ് പോകേണ്ടത് സാർ. എടോ ഹോസ്പിറ്റലിൽ വിടാന്ന്. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ എന്റെ കാല് ബ്രേക്ക് ഡൗൺ ആയി. സാറിന്റെ വണ്ടി കയറിയാ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. മധുസാറിന്റെ പോക്ക് കണ്ടാലേ ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂട്ടി കുതിരപ്പുറത്ത് പോണ പോലെ ഉണ്ട്. കരിങ്കണ്ണ മമ്മൂട്ടിയല്ലേ, മോഹൻലാലാണോ? എന്നാ പറഞ്ഞ പോലെ ഇക്കാക്കന്റെ അടുത്ത് പോയി വന്നിട്ട് ഞാൻ വിളിക്കാം. മറക്കരുത്. ഈശ്വര, ഇവൾ ഇന്നും ഈ വേഷത്തിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണോ? ഇന്ന് ശരിയാക്കിട്ടതിന്റെ കാര്യം. ഇന്നലെ അത്രയും പറഞ്ഞിട്ടും നിന്റെ സൂക്കേട് മാറിയില്ലല്ലേ. മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് സ്കൂട്ടറിൽ കയറിക്കോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇപ്പൊ അഴിച്ചു പറിച്ചു എടുക്കും. അല്ലെങ്കിൽ എന്റെ കൂടെ ഓഫീസിലേക്ക് വാ, അവിടെ വെച്ച് ഇതെല്ലാം കൂടെ അഴിച്ചു വെച്ചിരുന്നു. കൊറേ നേരം എന്നെ സഹിക്കുന്നു തെമ്മാടി. ഇത് തന്നെ പറ്റിയ അവസരം. ഈ കശ്മലന്മാരുടെ കയ്യിൽ നിന്നും മധുസാറിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാൽ മധുസാർ ഹാപ്പി, എനിക്ക് പ്രമോഷൻ. എന്താടാ ഇവിടെ പ്രശ്നം മണി? അയ്യോ സാർ, ഞാൻ എവരോട് ചോദിച്ചതാ? എന്താടാ പ്രശ്നം? ഇയാൾ കാണിച്ച തെമ്മാടിത്തരം. ഇയാൾ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാ.
ഞാൻ ആരാണെന്ന് അറിയാമോടാ? ജാർഖണ്ഡ് ബോർച്ചറി കേസ്, ജഗ്ഗുബായ് പട്ട കേസ്, സെൽഫിറ്റ്സ് കേസ്, കാലിത്തീറ്റ യൂറിയ കേസ്, ഇതിനുള്ള പ്രതികളെല്ലാം എന്റെ ശിഷ്യന്മാരാ. ഞാൻ തിഹാർ ജയിലിൽ നിന്ന് വരിക. കണ്ടോ, അവിടെ വെച്ചൊരു തേങ്ങ, അവിടെ വെച്ചൊരു എസ് ഐ റൈഫിൾ തന്നെ അടിച്ചപ്പോ ഞാൻ കാലുകൊണ്ട് തടുത്ത. അറിയാമോടാ? ഇത് വേറെ സവാരി വന്നതാ. ആ സവാരി തന്നെ ഈ സവാരി. എന്നാ കേറ്. എന്താ സാർ ഇവിടെ പ്രശ്നം? അതൊക്കെ ആ സാർ വന്ന് പറഞ്ഞു. എന്തു പറ്റി പണി? അറിയില്ല അല്ലേ, തേനെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഈ വര അങ്ങോട്ട് നിർത്തണ്ടോ? പിന്നെ ഈ പ്ലാൻ വരച്ചിട്ട് രാവിലെ വീടങ്ങ് പാലിയാച്ചാൻ പോവല്ലേ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? രണ്ടു ദിവസത്തെ ലീവിനുള്ള അപേക്ഷ. തലയ്ക്ക് അസുഖം കുറവില്ലെങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ സാരടി പറഞ്ഞത്. ആ പർദ്ദ കാര്യോട് ഇങ്ങനെയൊക്കെ പറയാൻ സാറിന് നാണമായില്ലേ? പർദ്ദ മാറ്റിയിട്ട് എന്തൊക്കെ വൃത്തിയാണ് പറഞ്ഞത്, എനിക്ക് പോലും പറയാൻ നാണമാവുന്നു. അത്രയ്ക്ക് അടൽസുള്ളി ഡയലോഗ്. അല്ല മണി, ഞാൻ പിന്നെ മോശമല്ലേ സാർ? കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ലല്ലോ. അതിനു മുമ്പ് വേലി ചാടുകയെന്നൊക്കെ പറഞ്ഞാൽ. മണി, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും പറയണ്ട സാർ, എനിക്കെല്ലാം മനസ്സിലായി. സാറിന്റെ വിവാഹ ജീവിതം ഒരു പരാജയമാണല്ലേ. സാറിന് ഫാമിലി ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആഹാ, വൃത്തി കാണിച്ചിട്ട് ഇപ്പൊ കുറ്റി കയറ്റി തരുന്നു എങ്കിൽ ഈ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ വിളിച്ച് പറയാൻ പോവാ. മതി സാർ, പർദ്ദ എന്റെ ഈശ്വര, ഇവനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം. എന്നെ സാറിന്റെ സ്വന്തം ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് കണ്ടാ മതി. സാർ പറയുന്നത് എന്തും ഇവിടെ രഹസ്യമായിരിക്കും. ഇതുകൊണ്ട് കലങ്ങി എന്റെ ഈ നെഞ്ചാണ് സത്യം. ഉറപ്പാണോ? നല്ല ഉറപ്പ്. തൊട്ടോക്കെ വാക്കിൽ ഉറപ്പാണോ? മല പോലെ ഉറപ്പ്. എങ്കിൽ ഞാൻ പറയാം. അവരാ ഇടിച്ചത്. ഇടികൊണ്ട് കലങ്ങിയ എന്റെ ഈ നെഞ്ചാണ് സത്യം. നിങ്ങളോട് ഈ വിവരം പറയുന്നതുവരെ എന്റെ തലയ്ക്കകത്ത് ഒരു ടൈം ബോംബ് ഇരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. നൗ ഐ ആം ടോട്ടലി ഫ്രീ. അപ്പോ ആ മധുസാറിന്റെ കാര്യം കഷ്ടല്ലേ? സംശയം എന്താ? കട്ട പുക. ഭർത്താവിനെ സംശയിക്കുന്ന ഒരു ഭാര്യയാണ് കൂടെ കഴിയുന്നതെങ്കിൽ പിന്നെ ആ ഭർത്താവ് ഏത് കർത്താവായാലും ശരി, കൂർത്ത മുള്ളിൽ കോർത്ത തോർത്ത് മുണ്ടുടുക്കുന്ന അവസ്ഥയില. ഉടുത്താൽ അവിടെ എവിടെയൊക്കെ മുള്ളുകൊള്ളും, ഉടുത്തില്ലെങ്കിൽ അതും പ്രശ്നം. അത് ശരി. അപ്പൊ ആ താടകയാണെന്ന് പറഞ്ഞിട്ട് വന്നതിനെ തല്ലിയതല്ലേ? അതെ. സാറിനെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പോകുമ്പോ ഈ പാത്രം എടുക്കാൻ മറക്കല്ലേ? അഥവാ മറക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഓട്ടോ, ഓട്ടോ. കുട്ടി ഇന്ദിരാ നഗറല്ലേ താമസിക്കുന്നത്? അതെ. ഞാനും അവിടെ തന്നെയാ. എനിക്കറിയാം. എങ്ങോട്ടാ? ഗ്രാൻഡ് ഫാദറിന് പെട്ടെന്ന് അസുഖം കൂടി. ഞാൻ മരുന്ന് വാങ്ങി പോവാ. അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടക്കാരും വരുന്നില്ല. അവിടേക്ക് ഈ സമയത്ത് ഓട്ടോയും ബസ്സും കിട്ടാൻ പാടാ. മുത്തച്ഛന് സീരിയസ് ആണോ? വളരെ സീരിയസ് ആ. വിരോധയില്ല, കേറിക്കോളൂ, ഞാൻ റൂട്ട് ചെയ്യാം. കേറിക്കോളൂ. താങ്ക്സ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പരദൂഷണമാണ്. എന്തോ ഈ വീട്ടിലെ കാര്യം പോയി ആ വീട്ടിൽ പറയാ, അവിടുത്തെ കാര്യം പോയി മറ്റിടത്ത് പറയാ. ഇപ്പൊ തന്നെ ഒരു കാര്യം കേൾക്കണോ? ആ ബാങ്ക് മാനേജർ മേനോനില്ലേ, അയാൾക്ക് ബാങ്കിൽ ഒരു ലേഡി ക്ലാർക്കുമായി ബന്ധമുണ്ടത്ര. 6 മണിക്കല്ലേ സിനിമ തുടങ്ങി? ആരെങ്കിലും ആവും. ആ എന്നിട്ട് അവര് ഭാര്യയും ഭർത്താവും പോലെ ജീവിക്കുന്നതെന്ന്. മധു അല്ലേ ആ സ്കൂട്ടറിൽ വരുന്നത്? പിന്നിലിരുത്തി കൊണ്ടുവരുന്ന ആ പെണ്ണേതാ? ബൈ ബൈ. അല്ല, അതാ അടുത്ത വീട്ടിലെ രഞ്ജിനിയല്ലേ. ഞാനിങ്ങോട്ട് ചെല്ലട്ടെ, പാല അടുപ്പത്ത് വെച്ചിട്ടാ വന്നത്. കാര്യം പോക്ക. എന്റെ ഈശ്വര, നിന്നോട് ഞാൻ എന്തു ദ്രോഹം ചെയ്തു? എന്തോ ഇവളെന്താ ഒന്നും ചോദിക്കാത്തത്? ഈശ്വര, ഉറക്കത്തിൽ ഇരുട്ടടി അടിക്കാനാണോ പ്ലാൻ? പറയാ സാറേ, ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ലീവ് വേണ്ട. എന്നും ഇങ്ങനെ എന്റെ സ്കൂട്ടറിന്റെ പുറകെ കയറി വരാമെന്ന് വിചാരിക്കണ്ട കേട്ടോ.
രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിമൻസ് കോളേജ് വരെ ഞാൻ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നു വരും. അവിടെ നിന്ന് ഇവിടം വരെ പേപ്പറുകാരൻ കുഞ്ഞാലിക്കുട്ടിയുടെ സൈക്കിളിന്റെ പിന്നിൽ ഇരുന്ന് വരും. ഇവിടെ നിന്ന് ഓഫീസ് വരെ ഇനി മുതൽ സാറിന്റെ സ്കൂട്ടറിന്റെ പിന്നിൽ ഇരുന്ന് പോകാനാ എന്റെ പ്ലാൻ. ഞാനൊരു പിന്നോക്കക്കാരനാണെന്ന് സാറിന് അറിയാമല്ലോ. ചേച്ചി പഞ്ചാരയും വെളിച്ചെണ്ണ ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. മണിയടി മതിമണി ഈ സ്നേഹവും മണിയടി എന്താണ് ഈ സീറ്റ് എവിടെ? സാറിന് ഈ തുക്കറ സീറ്റാണ് വലുതല്ലേ? ഇവിടെ എന്റെ സീറ്റ് കീറി. എവിടെ സാർ കൂട്ടർ കേട്ടാ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ ബട്ടക്സിന്റെ കോൺട്രാക്ഷൻ പവർ പോയി, സർജറി വേണ്ടി വരുമെന്നാ തോന്നുന്നു. ഒരു രണ്ടു ദിവസത്തെ കാഷ്വൽ കം കണ്ടിൻജൻസി ലീവ് ഗ്രാന്റ് ചെയ്യണം സാർ. ഓരോന്ന് കിട്ടാൻ നോക്കിയിരിക്കാണല്ലോ ലീവിന്. സാർ ലീവ് ലെറ്റർ ഞാൻ കുസുമവുമാരുടെയിലോ സുഷമവുമാരുടെയിലോ കൊടുത്തയക്കാം. സ്കൂട്ടറിന്റെ ആണിക്കൊക്കെ ഇത്രയും വില ഉണ്ടെന്ന് ഇപ്പഴാ അറിയുന്ന ഈശ്വരാ. എവിടെ സ്കൂട്ടറിന്റെ ബാക്ക് സീറ്റ്? ഞാൻ എടുത്തോ? വല്ല കള്ളന്മാരെ എടുത്താണോ? കള്ളനാണോ കള്ളിയാണോ എനിക്കറിയാം. കള്ളി തന്നെ. നന്നായി പോയി, ഞാൻ തന്നെ എടുത്തത്. ഇതേ ഇതേ എന്റെ സീറ്റാ. എനിക്കിരിക്കേണ്ടപ്പോ ഞാൻ വെക്കും, അത് കഴിഞ്ഞാ ഉരിയെടുക്കും. ഞാനല്ലാതെ വേറെ ഒരു പെണ്ണു ഇതിൽ ഇരിക്കാൻ പാടില്ല. ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാ, പിന്നെ സിനിമ പരിപാടി മുടങ്ങല്ലോ എന്ന് കരുതിട്ടാ ചെയ്യാണ്ടിരുന്നത്. വേദന വരട്ടെടി, എന്നാലെങ്കിലും നീ ഒരിടത്ത് തടയും കിടക്കുമല്ലോ. എനിക്ക് വേദനിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ മോന് വേദനിക്കുന്ന എന്താ പറഞ്ഞേ? കണ്ണാടി പൂങ്കവിളിൽ നാണമെന്തേ, കള്ള നാണമെന്തേ, ആടാൻ മറന്നതിന്റെ നിൻപദങ്ങൾ, നിന്റെ പൊൻപദങ്ങൾ. കണ്ണാടി പൂങ്കവിളിൽ നാണമെന്തേ, കള്ള നാണമെന്തേ, ആടാൻ മറന്നതെന്തേ നിൻപദങ്ങൾ, നിന്റെ പൊൻപദങ്ങൾ. തുളുമ്പുന്നു ജീവരഹസ്യം, ഉള്ളിലൊരുങ്ങുന്നു വിരുന്നുകാരൻ, അമ്മേ അവൻ വിളിപ്പു, അതിലെ മനം പാൽമഴയായി. ആത്മാവിൽ കേൾപ്പൂ നിൻ താലോലം, ഞാൻ എന്റെ ഹൃദയ വീണമീട്ടിപ്പാടാം താരാട്ട്. കണ്ണാടി പൂങ്കവിളിൽ നാണമെന്റെ, കള്ള നാണമെന്റെ, ആടാൻ മറന്നു പോയി എൻ പദങ്ങൾ, എന്റെ പൊൻപദങ്ങൾ. മധുര നൊമ്പരം, പിറവി തൻ ജാതകം, ഭാഗ്യജാതകം. കണ്ണാടി പൂങ്കവിളിൽ നാണമെന്റെ, കള്ള നാണമെന്റെ, ആടാൻ മറന്നതെന്റെ നിൻപദങ്ങൾ, നിന്റെ പൊൻപദങ്ങൾ.
നിന്റെ പെൺമുഖം. നിന്റെ പേര് ചൊല്ലി വിളിക്കും. കണ്ണാടി പൂങ്ക വിളി നാണമെന്തേ, കള്ള നാണമെന്തേ, ആടാൻ മറന്നതെന്തേ നിൻ പദങ്ങൾ, നിന്റെ പൊൻപദങ്ങൾ. അമ്മയിന്നവൻ വിളിപ്പൂ, അതിലെ മനം പാൽമഴയായി. ആത്മാവിൽ കേൾപ്പൂ നിൻ താലോലം, ഞാൻ എന്റെ ഹൃദയ വീണ മീട്ടിപ്പാടാം താരാട്ട. എന്താ പേര്? എന്റെയോ ഇയാളുടെയോ? ചേട്ടന്റെ. മണി. ഓ മണി, വാട്ട് എ സ്വീറ്റ് നെയിം. എന്നാ എന്റെ പേര് സ്വീറ്റ് മണി എന്നാക്കാം. അയ്യോ, എന്തിയാലാ ഈ സ്ഥലത്തേക്ക് ഇയാൾ എന്നെ വിളിച്ചോണ്ട് വന്നത്? അതെ. ആ പറയൂ. അതേ, ആ എന്റെ മണിച്ചേട്ടനെ. മണിച്ചേട്ടനെ? എന്റെ മണിച്ചേട്ടനെ എന്താ ചെയ്യണ്ടെന്ന് ഞാൻ ആലോചിക്കുക. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇയാൾ പുറകിൽ നിന്ന് വന്ന് എന്നെ കേറി പിടിച്ചു. അയ്യോ, എന്റെ കണ്ണിന് അങ്ങനെ ഒരു അസുഖം ഉള്ളതാ. ഞാൻ ഫയർ സ്റ്റോൺ കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ. നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങട്ടാ, കുട്ടിയും വരും. ചേട്ടനെ എവിടെ വെച്ച് കണ്ട് നല്ല പരിചയം. ബ്യൂട്ടി പാർലറിൽ വെച്ചാണെന്ന് തോന്നുന്നു. എന്നെ ഇവര് ചതച്ചു ഹലോ ഹലോ ഷോപ്പിംഗിന് വന്നല്ലേ? ഹേ കം ഓൺ മാൻ, ഷോപ്പിലേക്ക് ഷോപ്പിംഗിനല്ലാതെ വാക്കിങ്ങിന് ആരെങ്കിലും വരുമോ? ഹേയ്, ഒന്ന് നിക്കുന്നേ, സംസാരിക്കുന്ന ഒരാളെ കിട്ടാതെ ബോറടിച്ചിരിക്കുമ്പോഴാ ഈ നല്ല മുഖം കണ്ടത്.
ഈ മുഖം റഫായതുകൊണ്ട് മനസ്സ് സോഫ്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പാ. മാഡം നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓ ഐ ആം സോ സോറി, ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഇന്റർഫിയർ ചെയ്തു. ഐ ആം ദീപ, മിസ് ദീപ. ആൻഡ് യു? ഐ ആം മധു. മധു, ദാറ്റ് മീൻസ് ഹണി. സോറി, എനിക്ക് അല്പ സ്പീഡ് കൂടുതല. ഈ മിക്സി ഇവിടെ ബില്ല് എഴുതിക്കോളൂ. എന്റെ ഹസ്ബൻഡ് അത് മിക്സി വേണ്ടെന്ന് പുള്ളിക്കാരനും വേണമെന്ന് ഞാനും. പെട്ടെന്ന് ബില്ല് എഴുതിക്കോളൂ. ബില്ല് എഴുതിയ പിന്നെ വേണ്ടെന്ന് പറയില്ലല്ലോ. എത്രയായി? 4,810 രൂപ 85 പൈസ. എന്ത്? ഒരു പേസ്റ്റും രണ്ട് ബ്രഷിനും കൂടെ 4,810 രൂപ 85 പൈസയോ? ഒരു മിക്സി കൂടി ഉണ്ട് സാർ, ഭാര്യ എടുത്തതാ. വാങ്ങിയോ മധുട്ട? അല്ല, ഒരു വീട്ടിൽ എത്ര മിക്സി വേണം? ഷോപ്പിംഗിന് ഇറങ്ങി കണ്ണി കണ്ടതൊക്കെ വാങ്ങി കൂട്ടിക്കോളൂ. ഞാൻ എപ്പോഴാ മിക്സി വാങ്ങിയേ? ഇവരല്ല സാർ, സാറിന്റെ ഭാര്യയാണ് എടുത്തത്. അതെ, ഈ സാറിന് ഞാൻ ഒരുത്തേ ഉള്ളൂ ഭാര്യയായിട്ട്. അപ്പോ അതേത് ഭാര്യയാണ് സാർ? അത് തന്റെ അമ്മായിയമ്മ. പോടോ. അയാൾ എന്തിനും ചീത്ത വിളിക്കുന്നേ, എനിക്ക് ഇപ്പറിയണം. നീ ഒന്ന് സമാധാനപ്പെടും. ഇതറിഞ്ഞിട്ട് മതി സമാധാനം. ആരായി മിക്സി വാങ്ങിയേ? ഇന്ദു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഏതവള്? എനിക്കറിയില്ല. ഹായ് മധു, നിങ്ങളുടെ പേര് ഇവക്ക് എങ്ങനെ അറിയാം? ഞാൻ പറയാം ചേച്ചി. ദീപ, ദിസ് ഈസ് ടു മച്ച്. ഇവളുടെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ ഞാൻ കുറച്ചും ഭാഗത്ത് വെച്ച് പരിചയപ്പെട്ടതല്ലേ. ഓ, മധുവിന്റെ ഭാര്യയല്ലേ? ഹലോ, എന്റെ പേര് ദീപ. എന്നെ പോലെ ഇത്ര സ്മാർട്ടും ഭംഗിയൊക്കെ ഉള്ളൊരു പെൺകുട്ടി അങ്ങോട്ട് കയറി മുട്ടിയിട്ടും ഒരു റിയാക്ഷനും ഇല്ലാതെ ഇത്ര റൂഡായിട്ട് പെരുമാറുന്ന ഈ പേടി തൊണ്ടനെ എങ്ങനെ സഹിക്കുന്നു ചേച്ചി? ആ പിന്നെ ആ മിക്സി എപ്പിസോഡ് എന്റെ ഒരു നമ്പർ ആയിരുന്നു ട്ടോ. ബൈ ബൈ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ആ പെണ്ണെനിക്കുന്ന സർട്ടിഫിക്കറ്റ്? സോറി ട്ടോ. എന്ത് നിർത്തി കളഞ്ഞു? നിർത്തി കേട്ടവൻ നോക്കണണ്ടില്ലേ, ഒരു നാണോ ഇല്ലാണ്ടേ. ഇത് ലൈലയ്ക്ക് പകരം വന്ന പെൺകുട്ടിയാ. വെരി ഗുഡ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താണോ മിഴിച്ചു നിൽക്കുന്നത്? താൻ ഇതുവരെ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? എന്താ സാർ? എടോ, താൻ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ശരിക്കും കണ്ടിട്ടുണ്ട് സാർ. ആ, താൻ ഈ കുട്ടിയെ കൊണ്ടുപോയി സ്റ്റാഫിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കില്ലെന്നോ? തനിക്ക് അത്രക്ക് നിക്കാരോ? ഞാനൊന്നും പറഞ്ഞില്ല സാർ. സ്റ്റാഫിനെ തലയാട്ടി കാണിച്ചോ, അത്രക്ക് അഹങ്കാരോ? ഇറങ്ങി പോണോ? ഹോലെ, എന്നാ താൻ ഇവിടെ കയറിയിരിക്കേ. ശരി സാർ. ഐ സേ യു ഗെറ്റ് ഔട്ട്. നോക്കിക്കോ. കുട്ടി, ഇതൊന്നും കാര്യമാക്കണ്ട. ഒരു ലോങ് ലീവ് എടുക്കേണ്ടി വരുന്ന സകല ലക്ഷണവും കാണുന്നുണ്ട്. താനെന്താ തനിച്ച് സംസാരിക്കുന്നത്? ഇവിടെ കൂട്ടിന് ആരും ഇല്ലാത്തോണ്ടാ തനിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. സാർ എം ഡി കാണാൻ പോവല്ലേ? ഇവന് വട്ടം പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് മിസ്റ്റർ മധു, നമ്മുടെ കമ്പനിയുടെ ബാക്ക് ബോൺ. അപ്പോ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുമല്ലേ. വെരി ഗുഡ്. എന്നാ എന്റെ ജോലി കുറഞ്ഞു. മധു, ദീപ ഇന്ന് മുതൽ തന്റെ അസിസ്റ്റന്റാ. ഷീ ഹാസ് എ ബ്രെയിൻ വിത്ത് ലോട്ട് ഓഫ് ഐഡിയസ്. അതെനിക്കറിയാം സാർ. ദീപ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ മറ്റോ ആണ് അതിന്റെ അച്ഛനും അമ്മയും. ഇനി അത് സത്യമാണോന്ന് അന്വേഷിക്കണം. ബാംഗ്ലൂരിലാത്രേ പഠിച്ചതും വളർന്നതും ഒക്കെ കണ്ടിട്ട് ആളിത്തിരി വാലാണെന്ന് തോന്നുന്നു. വാല് മാത്രമല്ല, കൊമ്പും കൂടെ ഉള്ള കൂട്ടത്തിലാ. അവളുടെ നടത്തിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പിടിയാനെ പോലെ. അത് വിട്ടേക്ക് മണി, ഇതങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നോക്കിയോ, ഇന്നേക്ക് 14-ാം ദിവസം അവളുടെ കൊമ്പും വാലും ഞാൻ മുറിച്ചിരിക്കും. ചോറ്റാനിക്കര ഭഗവതിയാണ് ഇത്. സത്യം, സത്യം, സത്യം. സാർ, എന്താണ് ഇത്? ബാൻഡേജ്, ഇത് ലീവ് ലെറ്റർ. തനിക്ക് തരാൻ ലീവ് ഇല്ല. മാസത്തിൽ 25 ദിവസം ലീവ്, 5 ദിവസം സൺഡേസും. അല്ല, തന്റെ കൈക്ക് എന്ത് പറ്റി? ഇത് ആണ ഇട്ടപ്പോ ആണി കയറിയതാണ് സാർ. ഇങ്ങനെ കമ്പി, ഇതെങ്ങനെ മുറിച്ച്? തന്റെ ഒരു ആണ
അല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. തനിക്ക് തലക്കല്ല സുഖമില്ലേ? ഇല്ല സാർ. പിന്നെ എന്തിനാണോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക? ഇറങ്ങിപ്പോടോ. അല്ല ഉണ്ട് സാർ കുറച്ച്. ഇറങ്ങിപ്പോടോ. യൂസ്ലെസ്. എന്റെ കൊമ്പൊടിക്കാൻ ശബ്ദം ചെയ്തിട്ട് മണിയുടെ കൈ ഒടിഞ്ഞു അല്ലേ? ഇവിടുന്ന് കെട്ട് കെട്ടിക്ക് ഞാൻ എന്താണോ? ഒന്നുമില്ല സാർ, ഒന്ന് തുമ്മിയതാ. അതെ ഡാഡി, ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഇല്ല, ജസ്റ്റ് ഫോർ ടൈം പാസ്. വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നു. യാ, ഐ ഹാവ് ഗോട്ട് എ ഗുഡ് ബോസ്. മമ്മിക്ക് കൊടുക്ക് ഡാഡി. മാരേജോ? റിയലി? ദാറ്റ്സ് ഗുഡ്. ഓക്കെ മമ്മി, ബൈ ബൈ. എന്റെ മമ്മിയും ഡാഡിയും സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. യുനോ, എനിക്കൊരു കല്യാണാലോചന ഏട്ടാ വരവ്. ഞാൻ ചെറുക്കനെ ഒന്ന് കാണണം. ഓക്കെ ആണെങ്കിൽ വിതിൻ വൺ വീക്ക് ഷാദി. ഹലോ സർ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഏയ്, നോ കിഡിങ് ഹിയർ. ഡോണ്ട് ട്രൈ ടു ബി എ ടോംബോയ്. താൻ സ്മാർട്ട് ആണെന്ന് എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഓവർ സ്മാർട്ട് ആവണ്ട. ഡു യുവർ ഡ്യൂട്ടി ഫസ്റ്റ്. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യണം, അതെനിക്ക് നിർബന്ധമാണ്. ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഐ ലൈക്ക് യു എന്നാ പറഞ്ഞത്? ഐ ലവ് യു എന്നൊന്നും അല്ല. വെറുതെ പ്രഷർ കൂട്ടണ്ട. താങ്ക് ഗോഡ്, ഒന്ന് ചിരിച്ചല്ലോ, അത് മതി. മധുവേട്ടാ, ആ പെണ്ണിന് ഈ പറയുന്ന പോലെ ഐഡിയാസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് പെണ്ണിന്? എന്താ അവളുടെ പേര്? മധുവേട്ടന്റെ ഓഫീസിൽ പുതിയതായി വന്നു എന്ന് പറഞ്ഞില്ല അവള്? നിനക്ക് അങ്ങനെ തോന്നിയോണ്ട് കാര്യമായില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീടുകൾക്ക് വലിയ ഫാഷൻ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവള് മിണ്ടാതെ കിടക്കുന്നുണ്ടോ? അവളുടെ അഭിപ്രായം എന്താ? എനിക്ക് അഭിപ്രായം പറഞ്ഞൂടെ? ഇതെന്ത് പാടപ്പാ? ഈശ്വരാ, ഈ പെണ്ണുങ്ങളുടെ സംശയം കുശുമ്പും മാറിയാൽ ഈ ലോകം തന്നെ നന്നാവും. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ കേട്ടതോ? എന്താ അമ്മ? നിന്റെ അമ്മയെ കെട്ടിയെടുത്തെന്ന് കൊടുത്തു ഉറങ്ങടാ. ഈശ്വരാ, ഭഗവാൻ എന്നെ മാത്രം രക്ഷിക്കണേ. ഇവിടുത്തെ ഫോൺ എന്താ? ഫോൾട്ട് ആണോ? അത് രണ്ടു ദിവസം ഡെഡായി കിടക്കല്ലേ. അതല്ലേ, വിളിച്ചിരുന്നു നിങ്ങളെ ഉടനെ കൂട്ടിക്കോട്ടിച്ചു പറഞ്ഞു. ഓപ്പോൾ ഫോൺ ചെയ്തിരുന്നു, അളിയന് നല്ല സുഖമില്ലെന്ന്. എന്താ പറ്റി അപ്പന്? നീ വെറുതെ ടെൻഷൻ എടുക്കണ്ട, ബി പി ഒറ്റ കൂടുതലായിരിക്കും. നമുക്ക് പോവാം. ഇത് രണ്ടു ദിവസം കൊണ്ട് പ്ലാൻ വരച്ചു കൊടുക്കണ്ടാണ്. മധു ഇവിടെ നിന്നോട്ടെ, ഞാനും നളിനി ഉണ്ടല്ലോ, നീ റെഡി ആയിട്ട് വാ. ശേഖരമാമേ, സീരിയസ് വല്ലതാണോ? ഏയ്, സീരിയസ് ഒന്നും ആവില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവരെ പറയിച്ചേക്കാം. ഇരിക്കു ശേഖര, ഓപ്പോൾ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ഈ പനി ഇപ്പൊ എല്ലായിടത്തും ഉള്ളതാ. അങ്ങോട്ട് ഫോൺ ചെയ്യണ്ടെന്നും ഒച്ചയും ബഹളവും കൂട്ടി നിങ്ങളെ ഒന്നും വിളിച്ചു വരുത്തണ്ടെന്നും ആയിരം വട്ടം പറഞ്ഞതാ ഞാൻ. സമ്മതിക്കണ്ടേ? എന്തായാലും ഇവരൊക്കെ എത്തിയത് എനിക്കൊരു സമാധാനാ. ഏട്ടത്തി വിഷമിക്കണ്ട, ഏട്ടന്റെ പനി മാറി സുഖമായിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പോരെ, പോന്ന സ്ഥിതിക്ക് മധുസൂദനെ കൂടെ കൂട്ടായിരുന്നു. മധുവിനെ ഒന്ന് ഫോൺ ചെയ്ത് പറയണം, അവന് മനസ്സമാനാവൂല്ലോ. ഹലോ, ഹലോ മധുവ, തനിക്ക് നൂറായിസാ. തന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു നാളെ എടുത്ത്. ഹലോ മധുവേട്ട, ഇത് ഞാനാ. ഊണ് കഴിച്ചോ? അസുഖമൊന്നുമില്ലല്ലോ. കുളി കഴിഞ്ഞോ? രാസനാഥ് പൊടി തരുമയോ? പച്ചവെള്ളത്തിലെ കുളിച്ചത് ചൂടുവെള്ളത്തിലോ? അവൻ ഇങ്ങോട്ടെന്തെങ്കിലും പറയാനുള്ള അവസരം കൊടുക്കണ്ട. എന്തു മധുവേട്ടാ, വീട്ടിലെ ഫോൺ ഇതുവരെ ശരിയായിട്ടില്ല. എന്തു അപ്പൻ, എന്താ പറ്റിയേ? പിന്നെ മധുവേട്ടാ. അതെ മധു, പേടിക്കാനൊന്നുമില്ല, ഒരു ചെറിയ പനി അത്രേ ഉള്ളൂ. ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. താനും കൂടെ തിരിച്ചു വരുമൊന്നും വേണ്ട. ഇന്ത് ഇവിടെ ഒന്ന് കുച്ചുപിടി കാണിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാം. പിന്നെ മധുവേട്ടാ, നീ ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ, ഒരു മൂടില്ല. വേഗം പറഞ്ഞു കേട്ടോ. ആ പിന്നെ എന്താ മധുവേട്ടാ ഈ പറയണേ? എന്നാ ഒരു പത്തെണ്ണം ഞാൻ അങ്ങോട്ട് തരാം. എനിക്കും മധുവിനോടൊന്ന് സംസാരിക്കണം. കുറെ ദിവസമായി അവന്റെ ശബ്ദം കേട്ടിട്ട്. ഇങ്ങോട്ട് തരൂ. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഒരു ശബ്ദം? പല്ലി ചലിക്കണ പോലെ. എന്താ ചിരിക്കാൻ? ഞാനൊരു കാര്യം, ഈ ചിരി നിർത്തി കാപ്പി കുടിക്കേ. Thanks for the coffee. Welcome. മണി ലീവ് ആയതുകൊണ്ട് ദീപയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലേ? No formalities. പാവം പയ്യൻ, ഉറക്കം ഒഴിച്ചിരുന്ന് അധ്വാനിച്ച് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അലിവ് തോന്നി ഉണ്ടാക്കി തന്നാണേ.
അതെ, സുന്ദരിയായ ഒരു മിസ് കാപ്പി ഉണ്ടാക്കി തന്നെന്ന് കരുതി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ട്ടോ. സിനിമ സ്റ്റൈലിൽ ഡ്യൂറ്റ് ഒന്നും പാടിയേക്കല്ലേ. കോളത്തിന്റെ സ്കെച്ച് തീരുന്നവരെ ഉറങ്ങില്ലെന്ന് പറഞ്ഞ ആളാ. ഹലോ മതി, ഈ പൂച്ച ഉറക്കം. ഗെറ്റ് അപ്പ്. ഓ മൈ ഗോഡ്, തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കാം സാർ, നല്ല ഫീവർ ഉണ്ട്. വേണ്ട ദിവേ, സാരമില്ല, ഓവർ സ്ട്രെയിൻ കൊണ്ടാ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താ മാറും. സാരമുണ്ടോ സാരമില്ലെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ ഞാനാ ബോസ്, ആദ്യം ഡോക്ടറെ ചെന്ന് കാണാം, പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താ മതി. അല്ലാതെ ഇപ്പൊ ഞാൻ. നോ നോ മോർ ടോക്കിംഗ്, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. ദീപ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ. പിന്നെ സർവീസ് ചെയ്തതിന്റെ ബില്ലേ നാളെ രാവിലെ തരാം, നല്ലൊരു എമൗണ്ട് കാണും. ബി പ്രിപ്പയർഡ്. ദേവിനെ പോയിക്കോളൂ, കാർ എടുത്തോ, ഒരുപാട് ലേറ്റ് ആയി. നോ പ്രോബ്ലം, ഞാൻ പോയിക്കോളാം. അതെ, ഈ ടാബ്ലറ്റ് 2 മണിക്കൂർ കഴിയുമ്പോ ഒന്നുകൂടെ കഴിക്കണം. ഓക്കെ, ഇനി ഒന്നും ആലോചിക്കാതെ കണ്ണടച്ചു കിടന്നോളൂ. ഉറക്കം വന്നില്ലെങ്കിലേ എന്നെ ഓർത്താ മതി, പെട്ടെന്ന് ഉറങ്ങിക്കോളൂ. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഇന്നലെ ഇവിടുന്ന് ചെന്നപ്പോഴേക്കും ഡാഡിയും മമ്മിയും സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചിരുന്നു, അവരുടെ ടിക്കറ്റ് ഓക്കെ ആയിരുന്നു. അത് കേട്ടപ്പോ എന്റെ മനസ്സ് ഐസ്ക്രീം പോലെ തണുത്തു. ഞാൻ കരുതിയത് എപ്പോഴും പറയണ പോലെ വരവുണ്ടാവില്ലെന്ന. ആ കാലത്ത് ഇനി കൂടുതൽ കത്തി വെക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഞങ്ങൾ എന്നാ പോവാ, മധുരോട് പറഞ്ഞാ മതി. എത്തിയോ? കാലത്ത് മധു താക്കോലിനെ ഏൽപ്പിച്ചു പോയതാ. എന്തു പറയണ്ടെന്ന് കരുതിയതാ, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തു ഇവിടുന്ന് പോയ അന്ന് രാത്രി മധു ഓഫീസിലുള്ള ഒരു പെണ്ണുമായിട്ടാ ഇവിടെ വന്നത്. അന്ന് രാത്രി കൊറേ നേരം അവള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവള് കൊണ്ടു കൊടുക്കുന്നുണ്ടോ, അവരൊന്നിച്ച ഓഫീസിലും പോയത്. ഗുഡ് നൈറ്റ് ദീപ. ഓക്കേ, ഗുഡ് നൈറ്റ്. നീ വന്നോ? ഞാൻ ഒടുക്കത്തെ പോക്ക് പോയതാന്ന് കരുതിയോ? വന്ന് കേറി ഉടനെ ഉടക്കാതെ എന്തു? ആ ഇപ്പൊ അപ്പൂപ്പൻ എങ്ങനെ ഉണ്ട്? നിനക്ക് എന്താ പറ്റി, തലയ്ക്ക് വട്ടളകിയോ? വട്ടളകിയത് എനിക്കല്ല, മധുവേട്ടനാ. അതൊന്ന് തണുപ്പിക്കാനാ ഞാൻ ഈ വെള്ളം ഇവിടെ കരുതി വെച്ചത്. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏയ്, ആ കാറിൽ ഒരുത്തി കൊണ്ടുവന്ന് വിട്ടില്ലേ, അവളുടെ കൂടെ തന്നെ പോകായിരുന്നില്ലേ? ഓഹോ, അതാണോ കാര്യം? നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എന്തു, ഞാൻ വരച്ച ഫ്ളാറ്റിന്റെ പ്ലാൻ ബോംബെ കമ്പനിക്കാർ അപ്രൂവ് ചെയ്തു. അതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാ നമ്മുടെ കാർ രാവിലെ സർവീസിന് കൊടുത്ത കാരണം കമ്പനിക്കാരൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ കേറി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നീ ആദ്യം വേണ്ട വേണ്ട, ഇന്ന് പുറത്തു കിടന്നാ മതി. രാവിലെ അവിടെ വന്ന് പനിനീര് വീശി എണീപ്പിക്കും. ചിരിക്കണ്ട, എനിക്ക് കരി വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ കാത്തിരുന്നുല്ലേ ഒരുത്തി വിളിച്ച് അകത്ത് കയറ്റാൻ. എന്ത് ഇന്ദു, രാവും പകലും ഉറക്കമില്ലാതിരുന്ന് വരച്ച് എനിക്ക് 104 ഡിഗ്രി പനി വന്നു. അയ്യോ പനിയോ,
പനി കൂടി ബോധമില്ല എന്ന് തളർന്നു വീണപ്പോ ദീപയാണ് എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതും കാപ്പി കൊണ്ട് തന്നതൊക്കെ. പനി പിടിച്ച ആളുടെ തലയില ഞാൻ പച്ചവെള്ളം ഒഴിച്ചത്. എന്റെ ദേവി എന്നോട് പൊറുക്കണേ. സാറേ, എന്താടോ രാവിലെ വടിയും കുത്തിപ്പിടിച്ച്? ഒരു 18 ദിവസത്തെ ലീവ് വേണം സാർ. എന്ത് പറ്റിയോടാ എനിക്ക്? സാർ, ഇന്നലെ അർദ്ധരാത്രി ഒരു സൗഹൃദ സന്ദർശനത്തിന് കുസുമകുമാരിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് 18 മുട്ടം പട്ടികള് വട്ടം ചുറ്റി ഇന്ന് കടിച്ചു കുളഞ്ഞു എന്റെ പൊന്നേച്ചി. അയ്യോ കഷ്ടം. പൊക്കിലിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന ഡോക്ടർ ഷാരടി പറഞ്ഞത്. ആന്റി റാബിസ് ഇഞ്ചക്ഷൻ, ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുന്ന വരവാടിച്ചു. സത്യം, ലീവ് ലെറ്റർ സുഷമയുടെ കയ്യിലോ രാജലക്ഷ്മിയുടെ കയ്യിലോ കൊടുത്തേക്കാവുന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ സാറിന് വിശ്വാസം ആയില്ലെങ്കിലും ഒന്ന് കരുതിയാ ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യാം, സമയത്ത് എന്നില്ലെങ്കിൽ അവന്റെ ഒന്നും കടി കൊള്ളും. പരട്ടെ ചേച്ചി, തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, തീരുമ്പോ ആളെ പറഞ്ഞു വിട്ടാ മതി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാമേ. ഇന്നാണ് തിരക്ക് പിടിച്ച ദിവസ. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. വേണ്ട വേണ്ട, ഹോട്ടലിൽ നിന്നും കഴിക്കണ്ട, ഞാനിന്ന് ഷോപ്പിങ്ങിന് പോണ്ട്. ആ വഴി ഓഫീസിൽ ചോറ് കൊണ്ടുതരാം. അതും ശരിയാ, ഇന്ന് നമ്മുടെ വെഡിങ് ഡേ ആയതുകൊണ്ട് ഉച്ചക്കത്തെ ഊണ് നിന്റെ കൈ കൊണ്ടായിക്കോട്ടെ. എന്താ വാ. എന്താ ഡാഡി ഇത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെറുക്കനെ പോയി കണ്ടു. അതെ, അയാൾ അറിയാതെയാ. എനിക്കിഷ്ടായി. സുഖം, പരമ സുഖം. വേണ്ട വേണ്ട, ഡാഡി മമ്മി ഒന്നും പറയണ്ട, കുഞ്ഞാരെ മോളിലേന്ന് വിളിച്ചാ മതിയല്ലോ. ജോലിയൊക്കെ കൊള്ളാം മമ്മി, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഐ എം ദി ലക്കിസ്റ്റ് ഗേൾ. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ്, ബൈ. എന്തിനായിരുന്നു ഈ പ്ലേ? ആരെ ഫൂളാക്കാനായിരുന്നു ഈ അഭിനയം? എന്നെ, എന്റെ മനസ്സിനെ. ഇത്രയും കാലം ഞാൻ എന്നെ തന്നെ ഫൂളാക്കുകയായിരുന്നു. എന്റെ ഡാഡിയും മമ്മിയും ജീവിച്ചിരിപ്പില്ല സർ. What do you mean? Yes, sir. ഒരു പെൺകുട്ടിക്ക് അച്ഛനെ അമ്മയെ ആവശ്യമുള്ള പ്രായത്തിൽ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. ഒരു കാർ അപകടത്തിൽ അവർ മരിച്ചിട്ടില്ലെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. A sense of false security. ഒറ്റയ്ക്കിരിക്കുമ്പോ അവരുടെ ഓർമ്മ വരുമ്പോ ഞാൻ പൊട്ടിക്കരയും, ഒരുപാട് കരയുമ്പോ കുറച്ച് ആശ്വാസം തോന്നും. എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ല. ഓർക്കാൻ ഒന്നും ഇല്ലെന്ന് പറയുന്നതാണ് ശരി, വെറും ബ്ലാങ്ക്. അതുകൊണ്ട് തന്നെ ഭാവിയെ കുറിച്ച് ഓർക്കാൻ എനിക്ക് ഭയം മനസ്സ്. ഏയ്, ടേക്ക് ഇറ്റ് ഈസി. ഓർമ്മിക്കാനും ഓമനിക്കാനും അല്പം നൊമ്പരങ്ങളില്ലാത്ത മനസ്സ് മനുഷ്യ മനസ്സല്ല ദീപേ. ഞാനും ദീപയെ പോലെ ചെറുപ്പത്തിൽ പേരൻസ് നഷ്ടപ്പെട്ടവനാണ്. അച്ഛന്റെ വാത്സല്യവും അമ്മയുടെ ലാളനവും ഒന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. സ്നേഹിക്കപ്പെടാനും വേദനകൾ ഷെയർ ചെയ്യാനും ഒക്കെ ഒരാൾ ഉണ്ടാവുമ്പോ ഇതൊക്കെ താനേ മാറിക്കോളും. ദീപയ്ക്കറിയോ, ഇന്ദുവിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ വേദനകളൊക്കെ മറന്നത്. ഒക്കെ ശരിയാണ് സർ, പക്ഷേ ആരും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ അവസ്ഥ. മധുനെ വിളിക്കട്ടെ. ആരെയും വിളിക്കണ്ട. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ,
മൂക്ക് വയർത്താ മൂന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കൂട്ടരല്ലേ എന്റെ ശരീരം വീക്കാത്രേ ദേ 300 കൂട്ടം ഗുളിക എഴുതി തന്നിരിക്കുന്നു എന്റെ ശരീരത്തിനല്ല മനസ്സിനാ വിഷമം എന്ന് ഡോക്ടർമാർക്ക് അറിയില്ലല്ലോ ആ അത് ശരിയാ നീ എന്താ ഇങ്ങനെ ഇരുട്ടിത്തിരിക്കുന്നേ ഓ ദേ നോക്കി സെലക്ഷൻ കൊള്ളാവുന്ന അയ്യോ ഇതെന്ത് പറ്റി ഓ ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി മനപൂർവ്വം അല്ലെന്തു ഇറങ്ങാൻ തുടങ്ങിപ്പോ എം ഡി വിളിപ്പിച്ചു ഒരു അർജന്റ് ഡിസ്കഷൻ സോറി 1000 വട്ടം സോറി നീ വേഗം റെഡിയാകു നമുക്കിപ്പോ അമ്പലത്തിൽ പോ എന്തിനെ ആര് തൊഴാനാ ഈശ്വരൻ എന്നൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ത് സംഭവിച്ചെന്നാ നീ പറയുന്നത് എന്ത് സംഭവിക്കരുതെന്ന് ഇത്രയും കാലം ആശിച്ചിരുന്നോ അത് എന്റെ ഭർത്താവിനെ അതിര് കടന്ന് വിശ്വസിച്ചു ഈശ്വരനേക്കാൾ കൂടുതൽ ആരാധിച്ചു എന്റെ ഇത് മാത്രമാണെന്ന് അഹങ്കരിച്ചു അത് തെറ്റായി പോയെന്നും നിങ്ങൾക്ക് ഞാൻ വേണ്ടാത്തവളായി തീർന്നെന്നും എനിക്ക് മനസ്സിലായി വേണ്ടാത്തവളായി പോയെന്ന് കരുതാൻ ഇവിടെ എന്തുണ്ടായി മറ്റൊരുത്തി വേണ്ടപ്പെട്ടവളാകുമ്പോ ഞാൻ വേണ്ടാത്തവളാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്തു വേണ്ട ഇനി ആ പേര് വിളിക്കരുത് മനസ്സിലില്ലാത്ത സ്നേഹം വാക്കിൽ വേണ്ട നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി അത് തന്നെ പോരെ ഓഫീസിലാണെന്ന ബോധം പോലും ഇല്ലാതെ പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു ഓ അതാണോ കാര്യം ആ കുട്ടി അതിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ച കാര്യം കരഞ്ഞു പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു അല്ലേ കെട്ടുകഥകൾക്ക് ഇനി ക്ഷാമം ഉണ്ടാവില്ലല്ലോ ഇന്ദു എന്തിനൊരു ലിമിറ്റ് ഉണ്ട് അതെ അത് തന്നെ ഞാൻ അങ്ങോട്ടും പറയുന്നു ഓ നിന്നെ ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കുക എന്ത് പറഞ്ഞാലും ഇനി ഞാൻ വിശ്വസിക്കില്ല ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ കള്ളക്കഥകൾ വെള്ളം തൊടാതെ വിഴുങ്ങി കഴിയുകയായിരുന്നു ഞാൻ ഇനി എന്നെ അതിന് കിട്ടില്ല ഇന്ദു നീയാണ് തൊട്ടുപോരു തന്നെ മറ്റൊരു സ്ത്രീയെ തൊട്ട് ആ കൈയുണ്ട് ഇനി എന്നെ തൊടരുത് നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം ആദരവ് ബഹുമാനം എല്ലാം നശിച്ചു കഴിഞ്ഞു ഇത്രയധികം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്തത് ഞാനാണ് അവസാനം വിട്ടയായത് ഞാനാണ് ഇന്ദു ഞാൻ നിന്റെ തലത്തൊട്ട് എല്ലാം എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ ഇനി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടാനുള്ളൂ ഇനി എന്നെ തൊട്ട എന്റെ മോനാണ് സത്യം ഞാൻ ആത്മഹത്യ ചെയ്യും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇത്രയൊക്കെ ആവാം നമ്മുടെ മോനതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന കാര്യം നീ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു നല്ലതുപോലെ ആലോചിച്ചു അതുകൊണ്ട് നിങ്ങൾ തന്നെ അവനെ എങ്ങനെയാന്ന് വെച്ചാ വളർത്തിക്കോളൂ അമ്മയൊരു വഴക്കാളിയായിരുന്നു എന്നും ചീത്തയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ഇപ്പോഴേ അവൻ എന്നെ വെറുത്തു തുടങ്ങിക്കോളും ഇന്നലെ എന്നോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞ ആള് ഇന്ന് മൂഡ് ഓഫ് ആയിരിക്കുന്നു എന്തു പറ്റി സർ നത്തിങ് നോ സംതിങ് ഹാസ് ഹാപ്പൻഡ് ഞാൻ കൊറേ നേരെ ശ്രദ്ധിക്കുന്നു മിസ്സസ് ആയിട്ട് വഴക്കുണ്ടായല്ലേ ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ മധുസാറിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ മാത്രമല്ല ഓഫീസിൽ വരുന്ന ഭർത്താക്കന്മാർ രാവിലെ മൂഡൌട്ടായി കാണുന്നുവെങ്കിൽ കാരണം ഇതുതന്നെയായിരിക്കും നിങ്ങൾ രണ്ടാളും പരസ്പരം
ഒരുപാട് സ്നേഹിക്കുന്നോണ്ടാ ഇങ്ങനെ നിസാര കാര്യങ്ങൾക്ക് വഴക്കിട്ട് മുഖം വെറുപ്പിച്ചിരിക്കുന്നത്. ഞാനും ഇതൊരു നിസാരമേട്ടാ കരുതിയിരുന്നു. Now it is serious. അങ്ങനെ കാറ്റും മഴയുള്ള ഒരു രാത്രിയില് അച്ഛൻ കിളിയെ കാത്ത് അമ്മ കിളി കുഞ്ഞിക്കിളിയെയും കെട്ടിപ്പിടിച്ചിരുന്നു. അച്ഛൻ കിളി മറ്റൊരു കൂട്ടിലെ അമ്മ കിളിയെയും കുഞ്ഞിക്കിളിയെയും മറന്ന് വേറൊരു പെൺകിളിയോടൊത്തിരിക്കായിരുന്നു. എല്ലാ അച്ഛന്മാരും അങ്ങനെ ചെയ്യില്ല, ചില അച്ഛന്മാരങ്ങനെ ചെയ്യും. അല്ല, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയ മധുവേട്ടാ, നിങ്ങളുടെ ഇപ്പോഴത്തെ കാമുകി. വരൂ 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 വരൂ. മോനെ, അകത്ത് ചെന്നിരുന്ന് പഠിക്കേ. ചെല്, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നോ അതോ ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നോ? വീട്ടിൽ വരുന്നവരോട് കുറച്ചുകൂടെ മര്യാദയാവാം. ഭർത്താവിന്റെ കാമുകിയോട് എത്രത്തോളം മര്യാദ കാണിക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. എനിക്ക് ഇന്ദു ചേച്ചിയോട് അല്പം സംസാരിക്കണം, അതിനാ ഞാൻ വന്നത്. ഓഹോ, എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? എന്താ പറയാനുള്ളത്? ഞാനിവിടുന്ന് മാറി തരണമെന്നോ അതോ എന്റെ ഭർത്താവിനെ വിട്ടുതരണമെന്നോ? മധുസാറിന് നിങ്ങൾ കാര്യം അറിയാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും ധരിപ്പിക്കാനായിരിക്കും ഈ എഴുന്നള്ളത്ത്. ഞാൻ പറയുന്ന സത്യമാണ്. മതി, നിർത്ത്. എന്റെ ഭർത്താവിനെ വലവീശി പിടിച്ചതും പോരാഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്ന് ന്യായം പറയാ നീയെ? ഞാനായതുകൊണ്ട് ചൂരെടുത്ത് അടിക്കുന്നില്ല. ഇല്ല, അതുകൊണ്ടാണല്ലോ സ്വബോധവും സൗന്ദര്യവും ഉള്ളവരുടെ കൂടെ കൂടിയത്. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാ. ഇന്ദു ചേച്ചി തുടരുതെന്നൊക്കെ പറയാൻ മാത്രം മധുസർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓഹോ, ഈ കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യാൻ മാത്രം അടുപ്പക്കാരിയായോ ഇവള്? ഞാൻ പറയുന്നൊന്ന് സമാധാനമായി കേൾക്കണം. എന്ത് കേൾക്കാൻ? നീയും എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യനും കൂടി നടത്തുന്ന പ്രേമ നാടകത്തിന്റെ കഥയോ? ചങ്കിൽ കൊണ്ടുവല്ലേ, തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെന്തിനാ ഈ പൊള്ളല്? നീ ആദ്യം വന്ന വഴി പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ വല്ല അതിക്രമവും കാണിക്കും. ഒന്നറിയിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു. ദീപേ, ഇതെന്റെ അപ്പൂപ്പനും അമ്മമ്മയാ. ഇത് ദീപ, മധുവേട്ടന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഈ മുഖം പോലെ തന്നെ മനസ്സും നല്ല വെളുത്തതാ അപ്പൂപ്പ. പാവെന്ന് പറഞ്ഞ പഞ്ചപാവാ. മനസ്സിന്റെ ആ നന്മ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് സുഖാണോ മോളെ? പരമസുഖം. താൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഇന്ന് ലീവാണ്. ആ നന്നായി, ഇന്ന് മുഴുവൻ സംസാരിച്ചിരിക്കാലോ. ഒരുപാട് നാട്ടുവിശേഷങ്ങളുണ്ട് പറയാൻ. ഞാൻ ഇറങ്ങട്ടെ? അത് കൊള്ളാം. വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ദീപ വിരുന്നുകാരിയൊന്നുമല്ല, ഈ വീട്ടിലൊരു അംഗം തന്നെയാണ്. ഇതാ ഇവളുടെ പ്രകൃതം മോളെ. സ്നേഹം തോന്നിയാ പിന്നെ നമ്മളെ സ്നേഹിച്ച് സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കും. ഇല്ലേ മധുസൂദന? അല്ല, അമ്മമ്മയുടെ ചിന്തമോൻ എവിടെ? അകത്തുണ്ട്. അപ്പൂപ്പന് അമ്മമ്മ അകത്ത് പോയി തുണിയൊക്കെ ഒന്ന് മാറിക്കേ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. വരട്ടെ മോളെ. ക്ഷമിക്കണം എന്ന് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ക്ഷമ പറയേണ്ടത് ഞാനല്ലേ സാർ. വരട്ടെ, സല്ലാപം കഴിഞ്ഞെങ്കിൽ ഇനി പൊയ്ക്കൂടെ. ഒന്നും അറിയാത്ത ആ രണ്ട് പാവങ്ങളെ എന്റെ ഈ ദുരിതം അറിയിക്കരുത്. അവർക്കത് താങ്ങാനാവില്ല. ദേവി, ഇത് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിത്തരോ. അമ്മമ്മയുടെ അപ്പൂപ്പന്റെ മുന്നിൽ നിങ്ങളുടെ പേര് ചീത്തയാവരുത്. രണ്ടു ദിവസത്തേക്കെങ്കിലും സന്തുഷ്ട കുടുംബമായിരിക്കണം. അഭിനയിക്കാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ. പരമാവധി ഞാനും ശ്രമിക്കാം. ദീപാദേവിയെ ധ്യാനിച്ച് ധ്യാനിച്ച് സ്വയം മറന്നിരിക്കായിരിക്കും. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല അപ്പാ, മധുവേട്ടൻ ധ്യാനിച്ചോണ്ടിരിക്കുന്നു. ഞാൻ മതിയാക്കെന്ന് പറഞ്ഞേന. ധ്യാനത്തിൽ ഇരിക്കുന്നവരെ ശല്യപ്പെടുത്തരുത് മോളെ. യോഗ ശരീരത്തിനും മനസ്സിനും നല്ലതാ. അവൾക്ക് അതിന്റെ ഒന്നും ഗൗരവം അറിയില്ല. താൻ ക്ഷമിക്കടോ. എല്ലാം ക്ഷമിക്കുകയാണ് അപ്പൂപ്പ. അല്ലേ എന്തോ? ആഹാ,
ഇത് എന്തിരിപ്പായിരിക്കണേ, നമ്മക്കിന്ന് പോവണ്ടേ? എന്താ ഇത്ര തിരക്കം അമ്മേ, ഒരാഴ്ച കഴിഞ്ഞ് പോയാ പോരെ? അതും ശരിയാ, ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോവാൻ കാർത്തു. മധുസൂദന എന്റെ ഒരു ആസനവും കാണിച്ചു. അയ്യയ്യേ, എന്ത് വൃത്തികേടായി പറയണേ. യോഗാസനത്തിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്, വിവരമില്ലാത്തവള്. അവർക്ക് അവിടെ എന്തുമാത്രം ജോലി ഉണ്ടെന്നറിയോ മധുവേട്ടാ? അടയ്ക്ക പറിക്കണം, വാഴയ്ക്ക് ഊന്നു കൊടുക്കണം, പശുവിന് തീറ്റ കൊടുക്കണം, ഇവിടെ നിന്നാൽ എങ്ങനെയാ? എന്ത് സൂത്രത്തിലാ ഇവള് നമ്മളോട് ഇറങ്ങാൻ പറയണതെന്ന് കേട്ടോ. ശരിയാണ് ഈ കാർത്തു, നമ്മൾ ഇവിടെ തങ്ങുന്നത് ഇവരുടെ ഏകാന്ത സുന്ദര ജീവിതത്തിന് ഒരു തടസ്സമാ, അതുപോലെ നമ്മുടെ ഏകാന്തതയ്ക്കും തടസ്സമാ. എന്നാ പെട്ടെന്ന് തയ്യാറാവും, നമുക്കിറങ്ങാം. അവര് പോയത് നന്നായി, ഇനി ഇവിടെ തങ്ങിയ ഒരുപക്ഷെ പേരക്കുട്ടിയുടെ സുഖ ജീവിതം അവർ അറിഞ്ഞെന്ന് വരും. ഞാൻ ഓഫീസിൽ പോവാ. ഓഫീസിൽ പോകാൻ ഇനി സമയമുണ്ടല്ലോ. ഓ, പോണ വഴിക്ക് അവളുടെ വീട്ടിലും കയറണായിരിക്കും, വിരഹവേദന സഹിക്കുന്നുണ്ടാവില്ല. എന്താ മണി? മധുസാറിന്, അയ്യോ മധുവേട്ടന് എന്ത് പറ്റി? മധുസാറിന് ഒരു കയ്യബദ്ധം പറ്റി. കയ്യബദ്ധം? ഓഫീസിലെ ഒരു ഫയല് സാർ ഇവിടെ മറന്നു വെച്ചു. എന്നിട്ട്? എന്നിട്ടൊന്നുമില്ല, അതെടുക്കാനാ ഞാൻ വന്നത്. ഇതാണോ കാര്യം? നിന്റെ മധുസാർ പോയി പോയി സ്വന്തം ഭാര്യ തന്നെ മറന്നു തുടങ്ങി, പിന്നല്ലേ ഒരു ഫയല്. എന്താ? അയ്യോ, പട്ടി അടിച്ച ശേഷം മണി ആകെ ക്ഷീണിച്ചു പോയി. കേറിവാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, നല്ല അപ്പവും കോഴിക്കറിയും ഉണ്ട്. ഓ, അതൊന്നും വേണ്ട ചേച്ചി. വേണ്ടെങ്കി വേണ്ട. എങ്കിലും ചേച്ചി ഇത്ര സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെയാ കഴിക്കാതിരിക്കുന്നത്? ഞാൻ ഈ പട്ടിയെ കടിച്ചതിന് ശേഷം, ഈ പട്ടി എന്നെ കടിച്ചതിന് ശേഷം എനിക്ക് ആഹാരത്തിനോട് ഭയങ്കര ആർത്തിയാ. പ്രത്യേകിച്ചും ഈ അപ്പം കോഴിക്കറി കോമ്പിനേഷനോട് സ്പെഷ്യൽ ഇൻട്രസ്റ്റാ. അതെയോ? പ്ലീസ്. ഉഗ്രൻ, ചേച്ചിയുടെ കൈ തൊട്ടാ മതി, എല്ലാത്തിനും ഒരു പ്രത്യേക രുചിയാ. കോഴിയൊക്കെ നല്ല അലു പോലെ ഇരിക്കുന്നത്. മണി, എന്തോ എന്റെ കൈകൊണ്ട് വിളമ്പി തന്ന ആഹാരം കഴിച്ചതിന്റെ നന്ദി അല്പെങ്കിലും ഉണ്ടെങ്കി നീ സത്യം പറയണം. അയ്യോ, ഞാൻ സത്യം പറഞ്ഞു ചേച്ചി, കോഴിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. കോഴിക്കറിയുടെ കാര്യമല്ല ചോദിച്ചത്. അപ്പവും കൊള്ളാം. അതല്ല, നിങ്ങളുടെ ഓഫീസിലെ ഒരു പെണ്ണുണ്ടല്ലോ, എന്താ എന്റെ പേര്? ആ തന്തയും തലയും ചത്തുപോയ ഒരുത്തിയെ. ഇവരുടെ ഈ സംശയ ഞരമ്പ് രോഗം ഇതുവരെ മാറിയില്ലേ? കോഴിക്കാല് തീറ്റിച്ചത് ഇത് കക്കിക്കാനായിരുന്നു അല്ലേ? എന്താ മിസ് ദീപ? ദീപ നല്ല കുട്ടിയാച്ചി, പൂ പോലത്തെ ആ മുഖം പോലെ തന്നെ പട്ട് പോലത്തെ ആ സ്വഭാവം പോലും, ലോലമായ സുതാര്യമായ മൃദുലമായിരിക്കും. എനിക്ക് അവള് കാരമുള്ള. അതെന്താ മണി? ആ ദീ പാല് കുടിക്കേ, പരവേശം ഒന്ന് മാറട്ടെ. ഇപ്പൊ പാല് കുടിപ്പിച്ചിട്ട് പിന്നെ എന്നെ വെള്ളം കുടിപ്പിക്കാനുള്ള പരിപാടിയാ. കുടിക്കും മണി. അവിടെ നടക്കുന്ന ഒന്നും മണി അറിയുന്നില്ലല്ലേ. മധുവേട്ടനും ആ പെണ്ണും തമ്മിൽ പ്രേമത്തില. ഇത് കേട്ടപ്പോ തന്നെ മണിക്ക് വിഷമം തോന്നിയില്ലേ? ഒരു ബന്ധമില്ലാത്ത മണിക്ക് ഇത്രയും വിഷമം ഉണ്ടാവുമ്പോ അനുഭവിക്കുന്ന എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണി ആയതുകൊണ്ടാ ഞാൻ ഈ രഹസ്യം തുറന്നു പറഞ്ഞത്. അത്രയെങ്കിലും മനസമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട. മണി ഇത് ആരോടും പറയരുതട്ടോ. ഇല്ല മണി, പറയും. ചത്തുപോയ ഈ കോഴിയാണ് സത്യം, ഞാൻ ആരോടും പറയില്ല. മണിയുടെ ഈ മുഖം കണ്ടാൽ അറിയാം രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാൻ അറിയില്ല എന്ന്. സംഗതി, ഞാനൊരു ചെറിയ ഓൾ ഇന്ത്യ റേഡിയോ ആണ്, സമ്മതിച്ചു. പക്ഷെ ഈ രഹസ്യം ഞാൻ ആരോടും പറയില്ല, ഇത് സത്യം സത്യം സത്യം. ഓ, ഇനിയിപ്പൊ മണി പോയി ആരോടെങ്കിലും പറഞ്ഞാ തന്നെ ഞാൻ എങ്ങനെ അറിയാനാ? എന്നായിരുന്നു കഴിക്ക്, ഞാൻ പോയി ഫയൽ എടുത്തോണ്ടിരാ. ഞാനിത് ആരോടും പറയില്ല. ഈശ്വര, പറഞ്ഞു പോവോ? അല്ലെങ്കിൽ എന്തിനു പറയാതിരിക്കണം? ഇങ്ങനെ ഒരു സ്റ്റെപ്പിന് ഇടപാടിന്റെ ആവശ്യം മധുസാറിനില്ലല്ലോ. ചേച്ചിയെ രക്ഷിക്കണം, ഈ കോഴിക്കറിയുടെ നന്ദി ഞാൻ കാണിക്കും. എം ഡിയോട് നീ എന്താ ആവശ്യം പറഞ്ഞത്? സാർ, ഞാനല്ല പറഞ്ഞത്. പിന്നാരാ എന്നോട് പറഞ്ഞത്? ഹേമലതയാ. ഞാനല്ല സാർ, എന്നോട് പറഞ്ഞത് പുഷ്പയാ. അയ്യോ, ഞാനല്ല. അതോ പൊട്ടി, എവിടുന്ന് കിട്ടിയാ നിനക്ക് ഈ നുണ? എന്നെ തല്ലിയിട്ട് കാര്യമില്ല, ഈ വിവരം എന്നോട് പറഞ്ഞത് സാറിന്റെ ഭാര്യ തന്നെയാ.
ഉള്ള കാര്യം പറഞ്ഞേനെ നിങ്ങൾ എന്തിനാ ചൂടാവണത്? നിങ്ങൾക്ക് കാണിക്കാം, എനിക്ക് പറയാൻ പാടില്ല അല്ലേ? ഞാൻ എന്ത് പുല്ല് കാണിച്ചാ നീ പറയുന്നത്? എല്ലാത്തിനും ഒരു അതിരുണ്ടോ? ഞാൻ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാ മതി. ഓഫീസിൽ എന്നെ ആ പാവം എന്നെ നാറ്റിച്ചതായിരിക്കും നീ ചെയ്ത നന്മ. അതെ, എല്ലാം പരസ്യമായില്ലേ? ഇനി രഹസ്യമായി നിങ്ങൾക്ക് പ്രേമലീലാണെന്നല്ലോ. പാർക്കിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ നടു റോഡിലോ എവിടെ വേണേലും ആവാം നിങ്ങളുടെ അഴിഞ്ഞാട്ടം. നിർത്ത്, ഇത്തരം വൃത്തികെട്ട ഭാഷകൾ നിനക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു? ഇന്ന് നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കുടുംബം നീ തന്നെ കൊളം തോണ്ടരുത്. കുടുംബം കൊളം തോണ്ടുന്നത് ആരാണെന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാ മനസ്സിലാവും. നിങ്ങൾ മറ്റൊരു പെണ്ണിന്റെ കൂടെ കൂത്താടി നടക്കണ കണ്ടാലും കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഞാൻ മൂലയിൽ ഇരുന്നോണം അല്ലേ? നിന്നോട് സംസാരിക്കാമെന്ന് എന്നെ വേണത്തല്ല. ഇതോടെ നിർത്തി സംസാരം. ഓഹോ, തുടരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ സംസാരിക്കില്ലെന്ന് നിങ്ങള് അടവുകൊള്ളാം. ഈശ്വര, ഇതാണ് സാക്ഷാൽ തീ നരകം. അതാണല്ലോ നിങ്ങൾ സ്വർഗം തേടി അവളുടെ അടുത്തേക്ക് പോയത്. ക്ഷമയ്ക്കൊരതിരുണ്ട്. എന്താ നിർത്തിക്കളഞ്ഞത്? അടിക്ക്, അടിച്ച് കൊല്ല്. അവള് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, തല്ലി കൊന്നിട്ട് വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന്. ആ ദീപ തന്നോടും തന്റെ ഭാര്യയോടും ഒക്കെ എന്ത് തെറ്റ് ചെയ്തോ? സാറു എന്നെ കുറ്റപ്പെടുത്തുകയാണോ? തന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, ഈ രാജിക്കത്തും തന്ന് ആ കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ സത്യത്തിൽ പ്രയാസം തോന്നി. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, ഒക്കെ ശരിയാവും. സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യം പല പല കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും ലീവ് എടുക്കാൻ പോവാ. ഗുരുവായൂരൊന്ന് പോണം കുളിച്ച് തൊഴാൻ. സാറിനും കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വരട്ടെ സാർ. വരേണ്ടി വന്നു, അകത്തേക്ക് വരാലോ. പ്ലീസ് കം. ഞാൻ പോയാൽ എല്ലാം ശരിയാകും സാർ. ആരോടും ഒന്നിനോടും ഒരു സൗഹൃദത്തിന് പോലും അടുക്കാനും സ്നേഹിക്കാനും എന്നെപ്പോലുള്ളവർക്ക് അവകാശമില്ല. നമ്മൾ തമ്മിൽ ഹിന്ദു കരുതുന്ന പോലെ ഒരു ബന്ധുവില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ദീപയോട് വേണം. ഞാൻ രാജിവെക്കുന്നില്ല. കഴുത്തോളം മുങ്ങി, ഇനി എന്ത് തണുപ്പല്ലേ. പ്രതീക്ഷിച്ചില്ലല്ലേ.
ഇത് കെട്ടിയത് എന്റെ കഴുത്തിലാ, ഇവളുടെ കഴുത്തിലല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. എന്താ രണ്ടാള് മുഖത്തോട് മുഖം നോക്കണത്? ഇത്രയും നേരം അകത്ത് ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നേ? ഇനി എന്റെ മുഖത്തൂടെ ഒന്ന് നോക്ക്. എന്നെ ഓർക്കണ്ടായിരുന്നു, നമ്മുടെ മോനെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ അവിവേകം കാണിക്കരുതായിരുന്നു. നിങ്ങളും ഒക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. തന്തയും തള്ളയില്ലാത്ത നിനക്ക് കുടുംബ ബന്ധത്തിന്റെ വില അറിയില്ലടി. ഈ നാട്ടിൽ വേറെ എത്രയോ ആണുങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് വേണമായിരുന്നു നിന്റെ ഈ കൂത്താട്ടം. ഞാൻ പോകാം, ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ ഈ രാസലീല കഴിയുമ്പോ വീട്ടിലേക്ക് വരാൻ മറക്കരുത്. അവന്റെ അച്ഛനെ ചോദിക്കുമ്പോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്കാവില്ല. ജോലിക്ക് പോകുന്ന പെണ്ണാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ വീട് വാടകയ്ക്കുന്നത്, ഇതാണല്ലേ ഇതിന്റെ ജോലി? അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ ഇവിടെയുള്ളവരെല്ലാം ഇനി നിന്റെ ഇവിടുത്തെ താമസം മതി. നിങ്ങൾ തരണ്ട, നാളെ മുന്നോട്ട് എനിക്ക് ദയവായി ഇപ്പൊ ഇവിടെ നിറക്കി വിടരുത്. വല്ല ലോഡ്ജിൽ കൊണ്ടുപോയി മുറിയെടുക്കണോ? എന്തിന്? എന്റെ ഭർത്താവിന് പങ്കുവെച്ച തെറ്റിനോ? പറയൂ, എന്തിനാ ഞാൻ മാപ്പ് പറയേണ്ടത്? എന്റെ ജീവിതം കൊണ്ട് നീ അമ്മാനോ അടിക്കോ, അതിനുള്ള അവകാശം നിനക്കുണ്ട്. കാരണം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി, പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഈ പെൺകുട്ടിയെ നമ്മൾ തമ്മിലുള്ള വഴക്കിനിടയിൽ വലിച്ചിട്ട് നോവിക്കരുത്. നീ ഇവളോട് മാപ്പ് പറയുന്നോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാ ചെയ്തോ. വേണ്ട സർ, മാപ്പ് പറയേണ്ടവളും ശിക്ഷ അനുഭവിക്കേണ്ടവളും ഞാനാ. നീ കാരണം ഇവളെ ഇവിടെ നിറക്കി വിട്ടു. അവിടെ ഉള്ളവരുടെ മുന്നിൽ ഇവൾ ദുർനടത്തക്കാരിയായി. ആരോരുമില്ലാത്ത ഇവൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതായി. എല്ലാം നീ കാരണം. നീ മാപ്പ് പറയാതെ ഇവൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മിടുക്കൻ മിടുമിടുക്കൻ, നാടക അസലായി. ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ നല്ലൊരു കാരണം ഉണ്ടാക്കിയെടുത്തല്ലോ ബുദ്ധിമാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം. ഇന്ദു പേടിക്കണ്ട, ആത്മഹത്യ ചെയ്യാൻ മാത്രം പൊട്ടി പെണ്ണൊന്നുമല്ല ഞാൻ. ഇപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തെറ്റായി പോയി. ഞാൻ പറഞ്ഞതാ. പ്ലീസ് ദീപ, സംശയങ്ങളൊന്നും തന്നെ ബാക്കി വെക്കാൻ പാടില്ല. അത് കുന്നുകൂടിയാ പിന്നെ കൂടുതൽ കുഴപ്പങ്ങളേ ഉണ്ടാവും. അത് ഇന്ദുവിനെ ബോധ്യപ്പെടുത്താനാ ദീപ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എങ്ങോട്ടാ? ശേഖരമാമയുടെ വീട്ടിലേക്ക്. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? ഈ വീട്ടിലെ അടുക്കളയിൽ രണ്ടടുപ്പ് വെക്കാൻ സ്ഥലം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ. ചേച്ചി പോകരുത് പ്ലീസ്. നീ ആരടി എന്നെ തടയാൻ? ഇന്ദു എടുത്തു ചാടി നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോരുത്. പോകേണ്ടവൾ ഞാനാണ്, എനിക്ക് പോയേ പറ്റൂ. ഈശ്വരൻ വിധിക്കാത്ത സ്ഥാനം എനിക്ക് ഈ വീട്ടിൽ വേണ്ട. വരും, പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാ, കുറച്ചു കഴിയുമ്പോ തിരിച്ചു വരും. ഞാൻ പോകുന്നു സർ. ദീപ ഇപ്പൊ ഇവിടുന്ന് പോരുത്. എനിക്ക് എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തണം. ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി അതിനുവേണ്ടി മാത്രം യു മസ്റ്റ് സ്റ്റേ ഹിയർ. ആ അയാളെ വിളിക്കാനെ പറഞ്ഞാ മതി, ഒരു അരമണിക്കൂറിൽ തിരിച്ചെത്തും. എന്താ മോളെ ഈ നേരത്ത് പെട്ടിയും കിടക്കൊക്കെ ആയിട്ട്? നീ ഒറ്റയ്ക്കാ വന്നത്? ഞാൻ ഒറ്റയ്ക്കായി അമ്മായി.
ശേഖരമാം എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. എന്താ മോളെ, എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് ഡൈവോഴ്സ് വാങ്ങിത്തരണം. എന്താ മോളെ ഈ പറയുന്നേ? എന്താ ഉണ്ടായെന്ന് പറ മോളെ. മധു നീ തമ്മിൽ വഴക്കുണ്ടായോ? ആ വീട്ടില് അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ശേഖരമാമയ്ക്ക് പറ്റുമോ? പറ്റൂന്ന്? നിന്റെ പിള്ളേർക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. ആവശ്യക്കാരി ഞാനായി പോയില്ലേ? ഈ നാട്ടിൽ വേറെ വക്കീലന്മാരുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ കിടന്ന് ചാറല്ലേ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങോട്ട് തരാൻ തൽക്കാൻ നീ അത്തേക്ക് പോ. ശേഖരമാമല്ലേ പറയുന്നേ, ചെല്ലേ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തതല്ല. ഞാൻ എന്ത് തെറ്റിയെന്ന ശേഖരമാമ പറയണത്? സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും അവള് കാണിക്കുന്ന ദുർവാശിയും വഴക്കും ആവശ്യമില്ലാത്ത സംശയവും ഒക്കെ നീ വകവച്ചു കൊടുത്തു. അത് തെറ്റാണെന്ന് അവക്ക് പറഞ്ഞു കൊടുത്തില്ല, മനസ്സിലാക്കി കൊടുത്തില്ല. അതാണ് നീ കാണിച്ച തെറ്റ്. ഇന്ദു കാണിക്കുന്ന വാശിയും സംശയമൊക്കെ ഒരു കുട്ടിക്കളിയായിട്ടേ ഞാൻ ഇതുവരെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും എന്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ ശേഖരമാമേ. ആ കുട്ടി എവിടെ? ദീപ അല്ലേ? ഞാൻ അഡ്വക്കേറ്റ് ശേഖരകുറുപ്പ്. ബാക്കി ഇവൻ പറഞ്ഞു തരും. ജസ്റ്റ് എ മിനിറ്റ്. ഇവളെ നീ ഇവിടെ താമസിപ്പിച്ചാൽ? ആളുകൾ പലതും പറയുന്നറിയാം, പക്ഷെ ശേഖരമാമിക്ക് അറിയാലോ എന്നെ. ഇന്ദു ഫ്ലാറ്റിൽ വന്ന് വഴക്കുണ്ടാക്കി ഇവളെ അവിടെ നിറക്കി വിട്ടു. വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാന്ന് വെച്ചാ എന്തെങ്കിലും അഭിവേഗം കാണിച്ചാലോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ അവസ്ഥ. ഇവിടുത്തെ ഈ വഴക്കും വക്കാണൊക്കെ ഓപ്പോളും അളിയനും അറിഞ്ഞാൽ ആ നിമിഷം രണ്ടിനും കാറ്റ് പോകും. നോക്കണേ പെണ്ണിന്റെ ഒരു വട്ട്. മധുവിനറിയോ ഡൈവോഴ്സ് വാങ്ങിത്തരണമെന്നും പറഞ്ഞ അവൾ വീട്ടിൽ കയറി വന്നത്. താൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് വിടാം. താൻ ദേഷ്യപ്പെടാനും നിൽക്കാതിരുന്ന മതി. ദേഷ്യപ്പെടൂല, അമ്മേ അച്ഛനെ വഴക്ക് പറയണേ. ആഹാ, മിടുക്ക. നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മ വിഷമ്പം, വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ട തുറക്കാം. പിടിച്ചോ. നളിനി, എന്താ ഇത്ര വൈകിയേ? ഇന്ദു എവിടെ? അവള് കിടന്നു. എന്താ അവള് പറയണേ? എന്ത് പറയാൻ, എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം മിണ്ടില്ല. വന്ന നേരം മുതൽ കരച്ചിൽ തന്നെയായിരുന്നു. വിശപ്പില്ലാന്ന് പറഞ്ഞ് ഭക്ഷണവും കഴിച്ചില്ല. കുറെ ഗുളിയും വാരിത്തിന്ന് പോയി കിടന്നതാ. വല്ല ഉറക്ക ഗുളിയ വെച്ചാണോ? എവിടെ അവൾ കഴിച്ച ഗുളിയ? അവളുടെ പെട്ടിയിലുണ്ട്. പേടിച്ചവരുടെ ഗുളികളൊന്നും അല്ലെന്നാ തോന്നണേ. ഡോക്ടർ തോമസ് വർഗീസ്. അതെ, ഞാൻ അഡ്വക്കേറ്റ് ശേഖരകുറുപ്പ്. ഇരിക്കൂ. ഇന്ദുവിന്റെ അങ്കിളാണ്.
അയാളുടെ വക്കാലത്തും കൊണ്ടാണെങ്കിൽ ശേഖരമാം എന്നോട് സംസാരിക്കണ്ട. മധുവിന്റെ അടുത്ത് ഞാൻ പോയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ വരുന്നത് ഡോക്ടർ തോമസ് വർഗീസിന്റെ അടുത്ത്. ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞു. എന്നെ പോലെ എന്റെ ഹൃദയത്തിനും അല്പം ധൃതി കൂടുതലായിപ്പോയി ശേഖരമാമേ. മിനിറ്റിൽ 72 പ്രാവശ്യം തുടിക്കുന്നതിന് പകരം 100 പ്രാവശ്യം തുടിക്കുന്നുണ്ടെന്ന ഡോക്ടർ പറഞ്ഞത്. ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും മധുവേട്ടനെ പറ്റിയും എന്റെ മോനെ പറ്റിയും ഉണ്ടായിരുന്നു. ആ അത്യാഗ്രഹങ്ങളുടെ ഭാരം എന്റെ ഹൃദയത്തിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിനക്കൊന്നുമില്ല മോളെ, ആ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവും. എല്ലാ ഡോക്ടർമാർക്കും ഒരുപോലെ തെറ്റുപറ്റോ ശേഖരമാമേ? മരുന്നും ചികിത്സയുമില്ലാത്ത ഒരു രോഗവുമില്ല മോളെ. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ആരെ വേണമെങ്കിലും കാണാം, നിനക്കൊന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും സത്യമാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും ഇത് വിശ്വസിക്കുന്നു ശേഖരമാമേ. അർത്ഥമില്ലാത്തതെങ്കിലും ഒരു ആശ്വാസവാക്ക് നിന്നോട് പറയാനുള്ള അവസരം പോലും ഈശ്വരൻ എനിക്ക് തരുന്നില്ല കുട്ടി. മുന്നിൽ ഇനി കുറച്ച് സമയമുള്ളൂ, ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ശേഖരമാമ എന്നെ സഹായിക്കണം. എന്താ എന്താ എന്റെ മുഖം വേണ്ടേ? എന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ പോയാൽ എന്റെ മധുവേട്ടൻ ആകെ തകരും, പിന്നീട് ഒരിക്കലും ആ പഴയ ആളാവില്ല. അങ്ങനെ ആയാൽ ഒപ്പന്റെ മോന്റെ ജീവിതവും, അത് രണ്ടും സംഭവിക്കരുത്. മധുവേട്ടൻ എന്നെ വെറുക്കണം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് മധുവേട്ടൻ മറ്റൊരു കല്യാണം കഴിക്കണം. അതിന് ശേഖരമാമേ ഞാൻ നിസ്സാര കാര്യങ്ങൾ പോലെ ഊതി വീർപ്പിച്ച് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒക്കെ ഈ പട്ടിക്കാട്ടുകാരി പെണ്ണിന്റെ മണ്ടൻ ബുദ്ധികളായിരുന്നു. എങ്കിലും ഇതുവരെ ഞാൻ കരുതിയ പോലെ എല്ലാം നടന്നു. അതിന് മാത്രം ഈശ്വരൻ എനിക്ക് കൂട്ടുനിന്നു. ദീപ എനിക്കിഷ്ടപ്പെട്ടു. പാവം കുട്ടിയാ, മധുവേട്ടനെ നല്ലപോലെ മനസ്സിലാക്കിയ പെണ്ണ്. അവർ തമ്മിലുള്ള വിവാഹം നടക്കണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിയണം. മരണം ഞങ്ങളെ തമ്മിൽ അകറ്റുന്നതിന് മുമ്പ് ശേഖരമാം എനിക്ക് ഡൈവോഴ്സ് വാങ്ങിത്തരണം. അവസാനമായിട്ട് ശേഖരമാമയോട് ഞാൻ ആവശ്യപ്പെടുന്നതാണിത്. ചെയ്തു തരില്ലേ? ശേഖരമാമയ്ക്ക് 100 കേസ് തികയ്ക്കണ്ടേ? എന്റെ നിറകയില് കൈവച്ച് സത്യം ചെയ്തതാ. ഞാൻ തന്നെ വേർപെടുത്തി തരാം. സ്വന്തം മകളുടെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ എനിക്കല്ലാതെ വേറെ ആർക്കാ ഉണ്ടാവുക? ഞാൻ പോയാലും എന്റെ സ്ഥാനത്ത് ആ കുട്ടി ഉണ്ടാവും. അവക്ക് ആരുമില്ല. ശേഖരമാമയും നളിനിയമ്മയും അപ്പൂപ്പനും അമ്മമ്മയൊക്കെ അവളെ സ്നേഹിക്കുന്നത് എന്റെ അമ്മയുടെ കൂടെ മുകളിലിരുന്ന് ഞാൻ കാണുന്നുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങ് എത്തുന്നവരെ ഈ വിവരം അവരാരും അറിയരുത്. ശേഖരമാമ അറിയിക്കരുത്. ഈ ശേഖരമാമയ്ക്ക് കരയാനേ അറിയൂ. വലിയ വക്കീലത്ര ഇപ്പൊ കരഞ്ഞ് കണ്ണീര് മുഴുവൻ പറ്റിച്ച ഞാൻ പോകുമ്പോ കരയാ കണ്ണീരുണ്ടാവില്ല. ഓപ്പോള് വളയനും ഒന്നും അറിയരുത്. എന്തു മധുവായിട്ട് എന്തോ ചെറിയ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന് മാത്രം അറിയിച്ചാ മതി. മധുവിന്റെയും കുഞ്ഞിന്റെയും കാര്യം ഓർക്കുമ്പോഴ ഇതൊന്നും അറിയാതെ ഇന്ദു തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് മധു. അവന് ധൈര്യം പകർന്നു കൊടുക്കേണ്ട ഈ അവസരത്തിൽ എല്ലാം മറച്ചു വെച്ച് ഡൈവോഴ്സിന് വക്കീലിനൊട്ട് സഹിക്കേണ്ട ഗതിയിലായി പോയല്ലോ ഞാൻ. ഒന്നൊന്നര മണിക്കൂറായി ഞാനിവിടെ കിടന്ന് വായിട്ടളിക്കാൻ തുടങ്ങിയിട്ട് അരവില്ലിനെ കാറ്റു പിടിച്ച പോലെ നീ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നാൽ എങ്ങനെയാ? വാ തുറന്നൊന്ന് സമാധാനം പറയൂ. സമാധാനം പറഞ്ഞ തർക്കത്തിലാണെന്ന് പറയും.
മിണ്ടാതിരുന്ന എന്താ മിണ്ടാത്തെന്ന് ചോദിക്കും. ഇത് എന്തൊരു കഷ്ടം. ഇത് എന്നെ പറഞ്ഞാ മതി, തള്ളയില്ലല്ലോ എന്ന് കരുതി ഏറെ കൊഞ്ചിച്ച് തലേ കയറ്റി വെച്ചതായി എന്റെ തെറ്റ്. തള്ള മരിച്ചപ്പോ തന്നെ എന്നെ കൊല്ലാൻ മരുന്നില്ലേ? ഇങ്ങനെ കൊല്ലാൻ വേണ്ടി എന്നെ വളർത്തിക്കൊണ്ട് വരണമായിരുന്നു. എന്ത് വർത്താന നീ പറയണത്? എനക്കെന്താ പിശാച പിടിച്ചോ? ഈശ്വരൻ കൈവിട്ട പിന്നെ പിശാചല്ലേ പിടിക്കൂ. മോളെ, ദാമ്പത്യ ജീവിതത്തില് ഇതുപോലുള്ള പിണക്കവും വഴക്കും ഒക്കെ പറഞ്ഞിട്ടുള്ളതാ. നിനക്ക് നിന്റെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കാം, അവന് വേറെ ഭാര്യയെ കിട്ടും. പക്ഷെ നിന്റെ കുഞ്ഞിന് വേറെ അമ്മയെ കിട്ടില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ പറയുന്നത് എന്റെ മോള് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. എന്താ ഇത്? ഡൈവോഴ്സ് നോട്ടീസ്. ഇവക്ക് നല്ല ബുദ്ധി ഉപദേശിച്ച് തിരിച്ചയക്കുന്നതിന് പകരം എനിക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ച നിങ്ങൾ ഒരു മനുഷ്യനാണോ? ഞാനിപ്പോ ഇന്ദുവിന്റെ വക്കീലാണ്. എന്റെ കക്ഷിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞു, ഞാൻ നോട്ടീസ് അയച്ചു. അതെന്താ തെറ്റ്? ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ശപിച്ചിട്ടും കാര്യമൊന്നുമില്ല. മോളിലുള്ളവന്റെ വിധി തടുക്കാൻ ആർക്കും പറ്റില്ല. ഇത് മോളിലുള്ളവന്റെ വിധിയല്ലടാ, നിന്റെ തമ്മാടിത്തരവാ. നിന്റെ മോളായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നോ? ചിലപ്പോ ചെയ്യുമായിരിക്കും. അതറിഞ്ഞോണ്ടാവും ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരാതിരുന്നത്. ശേഖരമാമ ആരും വഴക്ക് പറയണ്ട, ഞാൻ നിർബന്ധിച്ചിട്ടാ. ഇന്ദു മതി, നീ നിന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. വാ വീട്ടിൽ പോ. ഇല്ല, എന്നേക്കുമായാണ് ഞാൻ ആ പടി ഇറങ്ങിയത്. തിരിച്ചിനി അങ്ങോട്ടില്ല. എന്നെ ഇനി അതിന് നിർബന്ധിക്കണ്ട. എനിക്കും നമ്മുടെ മോനും നിന്നെ വേണം. നീ ഇല്ലാതെ ഇനി ഒരു നിമിഷം എനിക്കവിടെ കഴിയാൻ പറ്റില്ല. ഈ ജന്മം മുഴുവൻ ഞാൻ ഇല്ലാതെ കഴിയാനാ വിധിയെങ്കിൽ അങ്ങനെ കഴിഞ്ഞല്ലേ പറ്റൂ. താലി കെട്ടിയ പുരുഷനെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കാതെ തോൽപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. ഭർത്താവ് ഒരുപാട് ലാളിച്ചതുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടും ആവാം. ഭൂമിയോളം താഴ്ന്നു നിന്നെ വിളിച്ചിട്ട് പോലും നീ അവനോട് ക്ഷമിക്കാത്തത് അഹങ്കാരം കൊണ്ടാ. ഇന്ദു, നീ എല്ലാം മറക്ക്. വേണമെങ്കിൽ നീ കുറച്ചു ദിവസം അമ്മമ്മയുടെ കൂടെ പോയി താമസിച്ചിട്ട് വന്നാ മതി. നമ്മുടെ ബന്ധം വേർപിരിയാതെ ഞാൻ എങ്ങോട്ടുമില്ല. നടക്കുന്ന കാര്യമല്ലത്, അതിനു വേണ്ടി നീ വാശി പിടിക്കണ്ട. ഡൈവോഴ്സിന് ഞാൻ കൂടി സമ്മതിക്കണം. സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാ ഞങ്ങള്. ആ ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് കരുതിയെങ്കിലും എന്റെ മോൻ പൊട്ടിയും മണ്ടിയൊന്നുമല്ല. എന്റെ ജീവിതം നോക്കാൻ എനിക്കറിയാം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? നീ എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരാണെന്നോ? നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞപ്പോ ഞങ്ങൾ അന്യരായി പോയി. അയ്യോ അയ്യോ, തൃപ്തിയായി മോളെ, തൃപ്തിയായി. ഞങ്ങളുടെ ഈ കണ്ണീരിന്റെ ചൂട് വതിയുടെ നീ നിന്ന് കത്താൻ ഇതിനൊക്കെ നീ അനുഭവിക്കും. ഒരു കുടുംബം തല്ലി തകർത്തപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? നമുക്ക് പോവാം. ഏത് ശാപവും ഞാൻ ഏറ്റുവാങ്ങാം, ഏത് തീനരകത്തിലും ഞാൻ കിടക്കാം. പക്ഷേ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ എല്ലാ അവസാനം മറ്റൊരു വലിയ ദുരന്തമാണല്ലോ എന്നാലോചിക്കുമ്പോ. ചന്ദ്രോത്ത് തറവാട്ടിൽ ചന്ദ്രശേഖരക്കുറുപ്പിന്റെ മകൾ ശ്രീമതി ഇന്ദു ഭർത്താവ് ശ്രീ മധുസൂദനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിവുകളോടും സാക്ഷികളോടും കൂടി സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കയാൽ ശ്രീമതി ഇന്ദു ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ വിവാഹബന്ധം നിയമപരമായി റദ്ദാക്കിക്കൊണ്ടും ശ്രീമതി ഇന്ദുവിന് വിവാഹമോചനം നൽകിക്കൊണ്ടും ഈ കോടതി വിധിക്കുന്നു. 4 വയസ്സുള്ള ഇവരുടെ ആൺകുട്ടി ചിന്തുവിനെ അച്ഛനോ അമ്മയ്ക്കോ ഏറ്റെടുക്കാവുന്നതാണ്. എനിക്കവന് വേണ്ട, കുട്ടിയുടെ അച്ഛൻ തന്നെ ഏറ്റെടുത്തോട്ടെ.
എന്നെ വേണ്ടെന്ന് പറഞ്ഞേ. എന്നെ വിട്ടമ്മ എവിടെയാ പോണേ? പറയമ്മ പറയമ്മ. ഇങ്ങനെ വിഷമിച്ചാലോ? എല്ലാം കണ്ടും കേട്ടും ഒന്നും ചെയ്യാനാവാതെ വീർപ്പുമുട്ടുന്ന ഞങ്ങളുടെ വിങ്ങല് ആരടാ പറയ? ഇപ്പോ നിന്റെ വിഷമം കൂടി കാണുമ്പോ എന്റെ പൊന്നും മോന്റെ ചോദ്യവും അവന്റെ കണ്ണിലെ കണ്ണുനീരും ഞാൻ എങ്ങനെ മറക്കാനാ ശേഖര മാമേ? എന്നെ വിട്ട് അമ്മ എവിടെയാ പോണെന്ന് അവൻ ചോദിച്ചപ്പോ മോനെ വിട്ട് അമ്മ എന്നേക്കുമായി പോവുകയാണെന്ന് എന്റെ ഉള്ളിൽ പറയായിരുന്നു. അവനെനിക്ക് ഇപ്പൊ കാണണ ശേഖര മാമ ഉള്ളുകൊണ്ട് നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കണം, മനസ്സുകൊണ്ട് അവസാന യാത്ര പറയണം. ഇനി എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഈ അവസ്ഥയിൽ എങ്ങനെയാ മോളെ? എനിക്ക് അവനെ കാണണം ശേഖര മാമ, കണ്ട മാത്രം മതി. ഇല്ല മോനെ, അമ്മേനെ വല്ല അച്ഛാ. അതിനമ്മ നമ്മളെ വിട്ടു പോയില്ലല്ലോ മോനെ. അമ്മയെ നഷ്ടപ്പെടുത്തിയവളെന്ന് ചിണ്ടുമോൻ എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ്, നീ കാരണം ഞങ്ങളുടെ കുടുംബം തകർന്നുവെന്ന് സാറെന്നെ ശപിക്കുന്നതിന് മുൻപ് എനിക്ക് പോണം. ദീപ പോയതുകൊണ്ടോ പോകാതിരുന്നതുകൊണ്ടോ ഇന്ദുവിനെ എനിക്കും എന്റെ മോനും തിരിച്ചു കിട്ടില്ല. ഇന്ദു ചേച്ചി ഇന്ന് വരും നാളെ വരുമെന്ന് സാറ് വിശ്വസിച്ചിരുന്നതുപോലെ ഞാനും വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് എന്നെ ഇതുവരെ ഇവിടെ നിർത്തിയത്. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ. സ്വയം ഒഴിഞ്ഞു തന്ന് ഞങ്ങൾക്ക് സുഖവും സന്തോഷവും നൽകാനാണ് ഈ യാത്രയെങ്കിൽ ദീപയ്ക്ക് തെറ്റി. എന്റെ ഇന്ദുവില്ലാത്ത ഈ വീട്ടിലും എന്റെ മനസ്സിലും ഇത് രണ്ടും ഒരു കാലത്തും ഉണ്ടാകാൻ പോണില്ല. പറ്റുമെങ്കിൽ ഇവനെ പറഞ്ഞെന്ന് സമ്മാനിപ്പിച്ചിട്ട് പോയിക്കോളൂ. ഇല്ല മോനെ, ആന്റി പോണില്ല. എന്റെ ചിണ്ടു മോനെ വിട്ട് ആന്റി എങ്ങും പോണില്ല. എനിക്ക് പേടിയാവണം ശേഖര മാമൻ, ഞാൻ തോറ്റു പോവോന്ന്. എനിക്കിപ്പൊ ജീവിക്കണമെന്ന് തോന്നണു. മധുവേട്ടനെ സ്നേഹിച്ച് മതിയായില്ല, എന്റെ മോനെ കൊഞ്ചിച്ച് കൊതി തീർന്നില്ല. ശേഖര മാമ വിളിക്കുന്ന ഈശ്വരന്മാരോട് ഒന്ന് പറയൂ, എന്നെ തിരിച്ചു വിളിക്കല്ലേന്ന്. ഇല്ല, നടക്കില്ലെന്നറിയാം. ഈശ്വരൻ മരണം വിധിച്ചിട്ടും ജീവിതം കൊതിക്കുന്നത് അതിമോഹ അല്ലേ? ഇത്രയൊക്കെ ഞാൻ മധുവേട്ടനോടും എന്റെ മോനോടും ചെയ്തിട്ടും അവരെന്നെ സ്നേഹിക്കുകയാണ്, കാത്തിരിക്കുകയാണ്.
മധുവേട്ടൻ ഇപ്പോഴും എന്നെ വെറുത്തിട്ടില്ല. ഇനി ശേഖരമാമ വിചാരിച്ചാലേ അവരുടെ കല്യാണം നടക്കൂ. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. നീ ചെറുപ്പമാണ്, ഒരുത്തി അഹങ്കാരം കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് വിചാരിച്ച് നീ നിന്റെ ജീവിതം നശിപ്പിക്കണോ? അവളുടെ മുമ്പിൽ വെച്ച് മറ്റൊരുത്തി വിവാഹം കഴിച്ച് മാന്യമായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം, അതാണ് നീ ചെയ്യേണ്ടത്. എന്നിട്ട് വേണം നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയക്കാൻ അല്ലേ? ഇന്ദുവും ഞാനുമായുള്ള ബന്ധം പിരിച്ച നിങ്ങളല്ലേ, ഇല്ലെന്ന് പറയോ? മധു, നിന്നെ പോലൊരു ഭർത്താവിനെ അവൾ അർഹിക്കുന്നില്ല. കഴിഞ്ഞ 4-5 വർഷമായിട്ട് പലപ്പോഴും നീ അനുഭവിക്കുന്ന വെറുപ്പ് പൊട്ടൽ എനിക്കറിയാം. മനുഷ്യന് പണത്തേക്കാൾ വലുതാണ് മനസമാധാനം. ഇന്ദുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം നീ അത് അനുഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒക്കെ ശരിയാണ്, ഇന്ദു എന്നെ ഉപേക്ഷിച്ചു പോയാലും ബന്ധം വേർപെടുത്തിയാലും എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഇതൊക്കെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും വാഗൊണ്ട് പറയാനും മാത്രമേ പറ്റൂ. അവൾ നിന്നെ ഉപേക്ഷിച്ചു പോയ സ്ഥിതിക്ക് നിനക്ക് വേറെ വിവാഹം കഴിച്ചാൽ എന്താ? ഞാൻ വേറെ വിവാഹം കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? എനിക്കെന്താ ലാഭം? പക്ഷെ ഈ കുട്ടിക്ക് നഷ്ടമുണ്ട്. സമൂഹത്തിന്റെ മുമ്പിൽ ഇവളുടെ സ്ഥാനം എന്താവും? നിന്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവളുടെ ജീവിതത്തെ നശിപ്പിക്കല്ലേ? അതിന് പ്രായച്ചിത്തം ചെയ്യാൻ കഴിയുമോ? കഴിയണം. അതിന് ഇവളത് വിവാഹം കഴിക്കണം. അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇവർക്ക് ഒരുമിച്ച് ജീവിച്ച് സുഖിക്കാനല്ല ഞാൻ ഒഴിഞ്ഞു കൊടുത്തത്. എന്റെ മോനോ രണ്ടാനമ്മയെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മോനോ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന പെറ്റമ്മയേക്കാൾ മനുഷ്യത്വം വേറെ ഏതൊരു രണ്ടാനമ്മയ്ക്കുണ്ടാവും? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ വീട്ടിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കുടിയിരുത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ നിനക്കിപ്പോ സ്ഥാനമില്ല. ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കരുതെന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? ഈ ഒരുമ്പട്ടവളെ കല്യാണം കഴിച്ച് നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചു നോക്ക്, അപ്പൊ എന്റെ അവകാശം ഞാൻ കാണിച്ചുതരാം. നീ ഒരു ചുക്കും കാണിക്കില്ല. ഞാൻ ഇവളെ വിവാഹം കഴിക്കും, എന്റെ മോന്റെ അമ്മയായി അംഗീകരിക്കും. അത് എന്റെ ഇഷ്ടം. എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമുണ്ട്. മരിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഈശ്വരൻ എനിക്ക് തരുമായിരിക്കും. അല്ല ശേഖര മാമ, സോറി ദീപ, അപ്പോഴുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോണ്ട് ഫീൽ ബാഡ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഇന്ദു ചേച്ചിയുടെ മനസ്സിൽ സാറുണ്ട്, സാറിനോടുള്ള സ്നേഹമുണ്ട്. അതിന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നോ, നെവർ. അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൾ പിരിയുമായിരുന്നില്ലല്ലോ. ഇന്ദു ചേച്ചിയുടെ മനസ്സ് മാറിയാലോ? ഞാൻ മാറ്റിയെടുത്താലോ? ആ സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞുപോയി. തിരിച്ചു വന്ന സാറ് സ്വീകരിക്കുമോ? ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഇന്ദു നാട്ടിലേക്ക് പോയി. ചേച്ചി ഇല്ലേ അടുത്ത്?
ഒന്ന് കാണാനാ ഞാൻ വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയെ നേരിൽ കണ്ട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് മാത്രം വിശ്വസിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. ഞാനും മധുസാരം തമ്മിൽ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ബന്ധവുമില്ല. എനിക്കറിയാം, മറ്റാരെക്കാളും എനിക്കെന്റെ മധുവേട്ടനറിയാം. ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും എനിക്കറിയാം. പക്ഷേ അതെല്ലാം അനുഭവിക്കാനുള്ള ആയുസ് കൂടി ഈശ്വരൻ എനിക്ക് തന്നില്ല കുട്ടി. Thank you.
അനിയത്തിയുടെ സ്ഥാനം ആ അവകാശത്തിൽ ഞാൻ പറയാണ്. നീ ഇതിന് സമ്മതിക്കണം, മധുവേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. പക്ഷേ എന്നോടുള്ള സഹതാപത്തിന്റെ പേരിൽ അവരിതൊന്നും എന്റെ മോന്റെ അമ്മയായി മധുവേട്ടനൊരു ഭാര്യയായി ജീവിക്കണം. എല്ലാറ്റിനും എന്റെ ആത്മാവ് കൂടെ ഉണ്ടാവും. എല്ലാവരും ഇതുവരെ എന്നെ തോൽപ്പിച്ചു, ഇനി നിനക്കും എന്നെ തോൽപ്പിക്കണോ? ആരെയും തോൽപ്പിക്കാനല്ല, സ്വയം തോൽക്കാനാ ഞാൻ ഈ ജീവിതം വേണ്ടെന്ന് വെക്കുന്നത്. കാരണം ജീവിച്ചിരിക്കാൻ മാത്രം മനസ്സുഖം ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് ഭർത്താവ്, അച്ഛൻ എന്നീ പേരുകളുണ്ട്. എന്ത് ചേച്ചിക്ക് നിങ്ങളുടെ മുൻ ഭാര്യ എന്ന സ്ഥാനമെങ്കിലും ഉണ്ട്. എനിക്കോ എന്റെ സ്ഥാനം എന്താണെന്ന് കേൾക്കണോ? മധുവിന്റെ വെപ്പാട്ടി എന്ന്. ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് കോടതിയിൽ വരെ തെളിഞ്ഞതല്ലേ? നിങ്ങളുടെ ഭാര്യ അത് തെളിയിച്ചതല്ലേ? ദീപേ, ആളുകൾ പലതും പറയും, നമുക്ക് നമ്മളെ നന്നായി അറിയാലോ. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് രണ്ടുപേർക്ക് ഉറപ്പുണ്ട്, അത് മതി. ഇന്നലെ വരെ ഞാനും അങ്ങനെ തന്നെയാ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കുളിക്കാതെ ഈറും ചുമക്കേട് പലവട്ടം ഈ പടി ഇറങ്ങാൻ തുടങ്ങി എന്നെ ഓരോ കാരണം പറഞ്ഞ് നിങ്ങളാണ് തടഞ്ഞു നിർത്തിയത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അല്ലെന്ന് പറയാമോ? അവസാനം ഒരു കുടുംബം തകർത്തവളെന്നും വെപ്പാട്ടി എന്ന പേരും കിട്ടി. ഒരു പുരുഷനോടത്ത് ഇത്രയും നാൾ ഒരേ വീട്ടിൽ കഴിഞ്ഞ എനിക്ക് ഒരു ജീവിതം തരാൻ ആരെങ്കിലും തയ്യാറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ തയ്യാറാവുമോ? ഞാനോ? കൊള്ളാം, നിന്നെയോന്ന് ചോദിക്കാത്തത് നന്നായി. അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട് അല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തിയതൊക്കെ ശരിയാണ്. എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അറിയാതെ തന്നെ അല്പം സെൽഫിഷ് ആയിപ്പോയി. അതിനെന്നെ കൊണ്ടാവുന്ന പ്രായച്ചിത്തം ഞാൻ ചെയ്യാം. ഞാൻ നശിപ്പിച്ച ജീവിതം ഞാൻ തന്നെ നിനക്ക് തിരിച്ചു തരാം. പക്ഷേ ഇന്ദുവിന്റെ സ്ഥാനം നീ മോഹിക്കരുത്. കഴുത്തിലൊരു താലി, ഈ വീട്ടിലൊരിടം, അതിൽ കൂടുതലൊന്നും എന്നിലൊന്ന് പ്രതീക്ഷിക്കണ്ട. ചേച്ചിയുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. എനിക്ക് എന്റെ മധുവേട്ടനെ ഒന്ന് കാണണം അമ്മേ. മറ്റൊരു പെണ്ണിനും കിട്ടാത്ത എല്ലാ സുഖങ്ങളും എനിക്ക് കിട്ടിയെന്ന് അഹങ്കരിച്ചിരുന്നവളാ ഞാൻ. എന്റെ മുന്നിൽ വെച്ച് മധുവേട്ടൻ താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം കൂടി എനിക്ക് കിട്ടിക്കോട്ടെ അമ്മമ്മ.
ഇന്ദു ഇന്ദു